ഇനി നമ്മൾ ജാവാസ്ക്രിപ്റ്റിൻ്റെ ലാസ്റ്റ് ടോപ്പിക്കിലോട്ട് പോവാണ്. ഓക്കെ, ദാറ്റ് ഈസ് ദ ആക്സസിങ് വാല്യൂസ് ഇൻ എ ടെക്സ്റ്റ് ബോക്സ് യൂസിങ് ജാവാസ്ക്രിപ്റ്റ്. ഓക്കെ, ഇത് നിങ്ങൾക്ക് കറക്റ്റ് നന്നായിട്ട് മനസ്സിലാവണം. ഇത് മനസ്സിലായി നിങ്ങൾക്ക് എന്താ വെച്ചാൽ നമ്മൾ പ്രാക്ടിക്കൽ ജാവാസ്ക്രിപ്റ്റിൻ്റെ പ്രാക്ടിക്കലൊക്കെ നമ്മളെന്താ ഇതിനെ ബേസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, ഈ ഒരു കൺസെപ്റ്റ് ക്ലിയർ ആയാൽ നിങ്ങൾക്ക് എന്താ നിങ്ങൾക്ക് ഒന്നുകൂടെ ഒരു ഇൻട്രസ്റ്റിംഗ് ആവും ജാവാസ്ക്രിപ്റ്റ് പഠിക്കാൻ. ക്ലിയർ അല്ലേ? നോക്കാം. ഇപ്പോൾ നമ്മൾ ഇതുവരെ ജാവാസ്ക്രിപ്റ്റിൽ ഡിസ്കസ് ചെയ്തതൊക്കെ നമ്മളെന്താ നമ്മൾ മിക്കവാറും പ്രോഗ്രാമിൽ നമ്മൾ എന്ത് ചെയ്യണം, വാല്യൂ അസൈൻ ചെയ്യണം. വി ആർ നോട്ട് റീഡിങ്. നമ്മൾ പ്രോംപ്റ്റ് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് നമ്മൾ റീഡിൽ നിന്ന് കാണിച്ചിരുന്നു. നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ ജസ്റ്റ് ഒന്ന് കാണിച്ചിരുന്നു. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എന്ത് ചെയ്തു, പ്രോംപ്റ്റ് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് റീഡ് ചെയ്യണതും അത് സ്ട്രിംഗ് ആയിട്ടാണ് വരിക എന്നുള്ളതൊക്കെ പറഞ്ഞിരുന്നു. ഓക്കെ, നമ്മളിതുവരെ ഫോം നമ്മളെന്താ ലാസ്റ്റ് ക്ലാസ്സിൽ കഴിഞ്ഞ ജാവാസ്ക്രിപ്റ്റ് തുടങ്ങുന്നതിൻ്റെ മുന്നേ നമ്മൾ ഫോം ഡിസ്കസ് ചെയ്തിരുന്നു. ഓർക്കുന്നുണ്ടാവും, കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ കണ്ടവർക്ക് മനസ്സിലാവും എന്താണ് ഫോം. അപ്പോൾ ഇതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, നിങ്ങൾ ഇതിൻ്റെ ഓർഡറിൽ തന്നെ പഠിച്ചു വരണമെന്ന് പറയുന്നത് അതാണ്. ഇനി നമ്മൾ ആ ഫോം നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, എടുക്കണം. അപ്പോൾ ആ ഫോമിൽ ഇതുവരെ നമ്മൾ ചെയ്തതിലൊന്നും എന്താ യൂസർ പുറത്തുനിന്ന് വാല്യൂസ് എൻ്റർ ചെയ്യുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, വെബ് പേജ് ഡിസൈൻ ചെയ്തിട്ടില്ല. ഓക്കെ, ഇനി നമ്മളെന്താ യൂസറിന് ഡാറ്റ എൻ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് കൂടെ എൻ്റർ ചെയ്യാൻ പറ്റുള്ളൂ, ഫോമിലൂടെ എൻ്റർ ചെയ്യാൻ പറ്റുള്ളൂ. ആ ഫോമിൽ നമ്മൾ എന്ത് പ്ലേസ് ചെയ്യലുണ്ട്, കൺട്രോൾസ്, ടെക്സ്റ്റ് ബോക്സ് പോലുള്ള കൺട്രോൾസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്ലേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ടെക്സ്റ്റ് ബോക്സിൽ നമ്മൾ എന്ത് ചെയ്യും, വാല്യൂ കൊടുക്കും. അപ്പോൾ ആ വാല്യൂ നമ്മൾ എങ്ങനെയാണ് ജാവാസ്ക്രിപ്റ്റിൽ എന്ത് ചെയ്യുന്നത്, ആക്സസ് ചെയ്യുന്നത് അല്ലെങ്കിൽ അത് എടുക്കുന്നത് എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഇനി ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുകയാണെന്ന് വെച്ചാൽ ഈ ഒരു ഇത് നമ്മൾ എന്താ വെച്ചാൽ ഒരു പ്രോഗ്രാം, ഒരു ജസ്റ്റ് ഒരു പ്രോഗ്രാം എഴുതിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു ഒന്നോ രണ്ടോ പ്രോഗ്രാം നമുക്ക് എന്ത് ചെയ്യുക, ഡിസ്കസ് ചെയ്യാം. ഓക്കെ, കോഡ് കുറച്ച് ലെങ്തി ആണ്, നമ്മളെ ബോർഡ് ചെറുതായതുകൊണ്ടാണ്, അത്ര വലിയ ലെങ്ത് ഒന്നുമല്ല. എന്നാലും പിന്നെ കുറച്ചൊന്നും നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിരുന്നാൽ ഇറ്റ് വിൽ ബി വെരി ക്ലിയർ. ഇനി നമ്മൾ ഒരു ഫോം ഡിസൈൻ ചെയ്യാൻ പോവുകയാണ്. ഈ കോഡിലേക്ക് ഇപ്പോൾ നോക്കണ്ട, ഞാൻ എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് ആദ്യം പറയാം. ഒന്നെന്താ വെച്ചാൽ നമ്മൾ ബോർഡ് ചെറുതാണ്, അപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ ഇതിൻ്റെ കോഡ് കുറച്ച് ലെങ്തി ആണ്, ഇനി ഒരു കുറച്ചും കൂടെ എഴുതാനുണ്ട്. അപ്പോൾ ഞാൻ ഇത് പറഞ്ഞതിന് ശേഷം ഞാനിത് മായ്ക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫോമാറ്റ് നിങ്ങളുടെ മനസ്സിൽ വേണം. ഓക്കെ, ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രോഗ്രാം, നമ്മൾ ഡിസൈൻ ചെയ്യാൻ പോകുന്ന ഫോം എന്ന് പറയുന്നത് എന്താ വെച്ചാൽ ഒരു നമ്പർ, എൻ്റർ എ നമ്പർ, ഇതൊരു ടെക്സ്റ്റ് ബോക്സാണ്. ഈ ടെക്സ്റ്റ് ബോക്സിൽ ഒരു നമ്പർ കൊടുത്താൽ, ഇപ്പോൾ 5 എന്ന് കൊടുത്തിട്ട് നമ്മൾ ഈ ഷോ എന്ന് പറയുന്ന ഈ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഈ ടെക്സ്റ്റ് ബോക്സിൽ എന്ത് ചെയ്യും, അതിൻ്റെ സ്ക്വയർ ഡിസ്പ്ലേ ചെയ്യും. ക്ലിയർ അല്ലേ? അപ്പോൾ ഒരു നമ്പർ റീഡ് ചെയ്തു, 5 എന്ന് പറയുന്ന ഒരു നമ്പർ കൊടുത്തു, ഷോ എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്താൽ എന്ത് ചെയ്യും, ഇവിടെ കൊടുത്ത ഈ 5 എന്ന് പറയുന്ന നമ്പറിൻ്റെ സ്ക്വയർ ഡിസ്പ്ലേ ചെയ്യും. എവിടെ, ഈ ടെക്സ്റ്റ് ബോക്സിൽ ഡിസ്പ്ലേ ചെയ്യും. ക്ലിയർ ആണല്ലോ? ദിസ് ഈസ് ദ പ്രോഗ്രാം. അപ്പോൾ എന്തിനാ പ്രോഗ്രാം, ടു ഫൈൻഡ് ദ സ്ക്വയർ ഓഫ് എ നമ്പർ. പ്രോഗ്രാം അല്ല, പിന്നെ ഒരു ഫോം ജാവാസ്ക്രിപ്റ്റ് യൂസ് ചെയ്തിട്ടുള്ള സ്ക്രിപ്റ്റ് എഴുതുകയാണ്. എന്താണ് കോഡ്, എന്തിനുള്ളതാണ്, ഒരു ടെക്സ്റ്റ് ബോക്സിൽ ഒരു നമ്പർ റീഡ് ചെയ്തു, ഷോ എന്ന് പറയുന്ന ഒരു കമാൻഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം ആ എൻട്രി ചെയ്ത നമ്പറിൻ്റെ സ്ക്വയർ എന്ത് ചെയ്യണം, ഈ ടെക്സ്റ്റ് ബോക്സിൽ ഡിസ്പ്ലേ ചെയ്യണം. ക്ലിയർ അല്ലേ? ഇതിൻ്റെ കോഡിൻ്റെ എഴുതലാണ് നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഓക്കെ, ഞാൻ പറയാം. ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യാച്ചാൽ ഈ ഫോമിൻ്റെ ഡിസൈനിങ് ഒന്ന് പറയാം. ഫോമിൻ്റെ ഡിസൈനിങ്, ഓക്കെ, ഫോമിൻ്റെ ഡിസൈനിങ് എങ്ങനെയാണ് നമുക്കറിയാം. നമ്മൾ ഇവിടെ ഇപ്പം ഞാൻ ഈ പറയുന്നത് ആദ്യം ബോഡി പാർട്ടാണ് പറയുന്നത്, നല്ല ശ്രദ്ധിക്കുക. ഇപ്പം നമ്മൾ പറയുന്നത് ഏതാണ്, ബോഡി പാർട്ടാണ് പറയുന്നത്. HTML, ഹെഡ്, ടൈറ്റിൽ അതൊക്കെ നമ്മൾ എന്താണ് നമ്മൾ പറഞ്ഞിട്ടില്ല, അത് നമ്മൾ താഴെയാണ്, ഇനി ഇതിന് ശേഷമാണ് നമ്മൾ പറയുന്നത്. പക്ഷെ നിങ്ങൾ പ്രോഗ്രാം ചെയ്യുമ്പോൾ, അതായത് സിസ്റ്റത്തിൽ പോയി ചെയ്യുമ്പോൾ, നമ്മൾ ഈ HTML ഹെഡ് സെക്ഷൻ തന്നെ ആദ്യം എന്ത് ചെയ്യണം, എഴുതണം. അതിന് ശേഷം എന്ത് ചെയ്യേണ്ടുള്ളൂ, ഈ ബോഡി പാർട്ട് എഴുതേണ്ടുള്ളൂ. അത് എന്തുകൊണ്ടാണെന്നുള്ളത് നിങ്ങൾക്ക് ഇത് പ്രോഗ്രാം കഴിയുമ്പോൾ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഇവിടുത്തെ ഐഡിയ, അപ്പോൾ നമ്മളെന്താണ് ആദ്യം നമ്മളെന്താണ് ബോഡി പാർട്ടാണ് എഴുതുന്നത്. ഓക്കെ, ബോഡി പാർട്ട് എഴുതി അതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഹെഡ് പാർട്ട് എഴുതുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ സിസ്റ്റത്തിൽ ചെയ്യുമ്പോൾ ആദ്യം എന്ത് ചെയ്യുക, ഹെഡ് പാർട്ട് എഴുതുക, അതിൻ്റെ താഴെ ഈ ബോഡി പാർട്ടും കൂടെ എഴുതിയാൽ മതി.
ക്ലിയർ അല്ലേ നമുക്ക് മനസ്സിലാവുന്നു വിചാരിക്കുന്നു ഓക്കേ ഇവിടെ നന്നായിട്ട് നോക്കുക അപ്പോൾ ബോഡി പാർട്ട് എഴുതി ബോഡി നമ്മൾ ആദ്യം ഫോമിന്റെ ഡിസൈനിംഗ് ആണ് എഴുതുന്നത് ഫോം ഡിസൈനിംഗ് എങ്ങനെ ഫോം ഡിസൈനിംഗ് ഫോം നെയിം ഈക്വൽ ടു FRM സ്ക്വയർ അതായത് ഈ ഫോമിന്റെ പേര് ഒരു കാര്യം ശ്രദ്ധിക്കുക നമ്മൾ എല്ലാ നമ്മൾ ഇതിൽ ജാവാസ്ക്രിപ്റ്റിൽ ആക്സസ് ചെയ്യുന്ന എല്ലാ കൺട്രോൾസിനും നമ്മൾ എന്ത് ചെയ്യണം പേര് കൊടുക്കണം കൺട്രോൾസിൻ്റെ പേര് കൊടുക്കണം കൺട്രോൾസിന് ഒരു പേര് കൊടുക്കണം കൺട്രോൾസിന് പേര് കൊടുത്തിട്ടില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല ജാവാസ്ക്രിപ്റ്റിൽ അത് ആക്സസ് ചെയ്യാൻ പറ്റൂല ഒന്നാമത്തെ പോയിന്റ് അപ്പോൾ നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്ന കൺട്രോൾസിനൊക്കെ നമുക്ക് എന്താ എന്ത് ചെയ്യണം പേര് കൊടുക്കണം യു ഗോട്ട് ഐഡിയ ജാവാസ്ക്രിപ്റ്റിൽ ഏതൊക്കെയാണ് റെഫറൻസ് ചെയ്യുന്നത് ആ കൺട്രോൾസിനൊക്കെ നമ്മൾ എന്ത് ചെയ്യണം പേര് കൊടുക്കണം അപ്പോൾ ഒന്നാമത്തേത് ഫോമിൻ്റെ പേരാണ് ഫോമിൻ്റെ പേര് നമ്മൾ എന്ത് കൊടുത്തു നമ്മൾ ഏത് കൺട്രോളാണോ അതിൻ്റെ മുന്നേ എന്തൊരു ഷോർട്ട് കൊടുത്തു നമുക്ക് കൺട്രോൾസ് ഏതാണെന്നുള്ളത് പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മനസ്സിലാക്കാൻ പറ്റും ജാവാസ്ക്രിപ്റ്റ് എഴുതുമ്പോൾ അപ്പോൾ FRM സ്ക്വയർ എന്നുള്ളതാണ് നമ്മളുടെ ഇത് എന്ത് സ്ക്വയർ കാണാനാണ് അപ്പോൾ FRM സ്ക്വയർ എന്ന് കൊടുത്തു ഫോമിൻ്റെ പേര് കൊടുത്തു ക്ലിയർ അല്ലേ അത് കൊടുത്തു ഇനി സെൻറ്റർ ഇത് മൊത്തത്തിലൊന്ന് സെൻറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത് എൻ്റർ എ നമ്പർ ഈ മെസ്സേജ് പ്രിൻ്റ് ചെയ്തു ഇവിടെ എന്താ ടെക്സ്റ്റ് ബോക്സ് ക്രിയേറ്റ് ചെയ്യണം നമ്മൾ പഠിച്ചിരുന്നു എങ്ങനെ ടെക്സ്റ്റ് ബോക്സ് ക്രിയേറ്റ് ചെയ്യുക ഇൻപുട്ട് ടാഗ് എന്താണ് ഇൻപുട്ട് ടാഗിലെ ടൈപ്പ് ആട്രിബ്യൂട്ട് എന്താണ് ടൈപ്പ് ആട്രിബ്യൂട്ട് ഇത് നമ്മൾ ഫോംസ് എന്ന് പറയുന്ന വീഡിയോയിൽ കംപ്ലീറ്റ് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഡീറ്റെയിൽഡ് ആയിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ആ ഫോംസിൻ്റെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടിട്ട് വേണം ഇത് ഈ വീഡിയോ കാണാൻ എന്നുള്ളൊരു അഭ്യർത്ഥന ഉണ്ട് ഓക്കെ അപ്പോൾ ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു ടെക്സ്റ്റ് ഇനി ഈ ടെക്സ്റ്റ് ബോക്സിൻ്റെ പേര് നെയിം ഈസ് ഈക്വൽ ടു ഈ ടെക്സ്റ്റ് ബോക്സിൻ്റെ പേര് എന്താ TXT നം ഈ ടെക്സ്റ്റ് ബോക്സിൻ്റെ പേര് ഓക്കെ അടുത്തത് എന്താ നമ്മളിത് നെക്സ്റ്റ് ലൈനിലേക്ക് വരാൻ രണ്ട് BR കൊടുത്തു BR ടാഗ് അപ്പോൾ ബ്രേക്ക് ചെയ്തു അടുത്തത് സ്ക്വയർ എന്നുള്ളത് പ്രിൻ്റ് ചെയ്തു ഇൻപുട്ട് ടൈപ്പ് അഗെയിൻ അനദർ ടെക്സ്റ്റ് ബോക്സ് നെയിം ഈസ് ഈക്വൽ ടു അതിൻ്റെ പേരെന്താ TXT SQR എന്ന ടെക്സ്റ്റ് സ്ക്വയർ TXT SQR എന്നുള്ളതാണ് അതിൻ്റെ പേര് സ്ക്വയർ ഡിസ്പ്ലേ ചെയ്യാനുള്ള ടെക്സ്റ്റ് ബോക്സ് ക്ലിയർ അല്ലേ ഇനി എന്താ വീണ്ടും അഗെയിൻ രണ്ട് BR ടാഗ് കൊടുത്തു എന്താ അടുത്ത ലൈനിലേക്ക് ഇനി അടുത്തത് ഇൻപുട്ട് അടുത്തത് ഈ കമാൻഡ് ബട്ടണാ ടൈപ്പ് ഈക്വൽ ടു ബട്ടൺ വാല്യൂ ഈക്വൽ ടു ഷോ അതായത് ഇവിടെ എന്താണ് ഡിസ്പ്ലേ ചെയ്യേണ്ടത് അതാണ് നമ്മൾ വാല്യൂ എന്ന് പറയുന്ന ആട്രിബ്യൂട്ടിൽ കൊടുക്കുന്നത് വാല്യൂ ഈക്വൽ ടു ഷോ ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ ഷോ എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൺ ക്ലിക്ക് ഇതിന് പറഞ്ഞ ഈവൻ്റ് എന്നാ പറയാം ഇവാറം ഓൺ മൗസ് എൻറ്റർ ഈവൻ്റ് ഉണ്ട് ഓൺ മൗസ് ലീവ് ഈവൻ്റ് ഉണ്ട് നമുക്കിത് കഴിഞ്ഞിട്ട് പറയാം ഇപ്പോൾ അതെന്താ ഓൺ ക്ലിക്ക് എന്ന് പറഞ്ഞാൽ ഈവൻ്റ് എന്താണ് ഉദ്ദേശിക്കുന്നത് വെൻ വി ക്ലിക്ക് എന്താ ദ ഷോ ബട്ടൺ വെൻ വി ക്ലിക്ക് എന്താ ദ ഷോ ബട്ടൺ ഇപ്പം മൗസ് കൊണ്ടിട്ട് നമ്മൾ എന്താ ഈ ബട്ടൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ചെയ്യേണ്ട എന്താ വെച്ചാൽ വി ആർ കോളിങ് എ ഫങ്ഷൻ ഓൺ ക്ലിക്ക് ഈക്വൽ ടു എന്നിട്ട് എന്താ ഡബിൾ കോഡ്സിൻ്റെ ഉള്ളിൽ എന്താ ഷോ സ്ക്വയർ എന്ന് പറയുന്ന ഫങ്ഷനെ വിളിക്കുകയാണ് ഏതാണ് ഷോ സ്ക്വയർ എന്ന് പറയുന്ന ഫങ്ഷനെ വിളിക്കുകയാണ് ഓക്കെ ആക്ച്വലി നമ്മൾ ഈ ഷോ സ്ക്വയർ എന്നുള്ള ഫങ്ഷൻ നമ്മൾ എന്ത് ചെയ്തിട്ടില്ല എഴുതിയിട്ടില്ല അതാണ് നമ്മൾ എവിടെ എഴുതേണ്ടത് ഹെഡ് പാർട്ടിൽ എഴുതേണ്ടത് ഐഡിയ കിട്ടിയോ ഓക്കെ മനസ്സിലായിണ്ടോ അപ്പോൾ ഷോ സ്ക്വയർ എന്ന് പറയുന്ന ഫങ്ഷനെ വിളിക്കുന്നു ആ ഷോ സ്ക്വയർ എന്ന് പറയുന്ന ഫങ്ഷനെ വിളിക്കുമ്പോൾ എന്താ ചെയ്യണമെന്നുള്ളത് നമുക്ക് ഇനി പിന്നെ പറയാം അതാണ് എഴുതാൻ സ്ഥലമില്ലാത്തത് ഓക്കെ ഇനി ഷോ സ്ക്വയർ എന്ന ഫങ്ഷനെ വിളിച്ചു സെൻറ്റർ ക്ലോസ് ചെയ്തു ഫോം ക്ലോസ് ചെയ്തു ബോഡി ക്ലോസ് ചെയ്തു അപ്പോൾ ഫോം ഡിസൈനിങ് കഴിഞ്ഞു യു ഗോട്ട് ദ ഐഡിയ ഇനി എന്ത് ചെയ്യണം ഈ ഷോ എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഷോ സ്ക്വയർ എന്ന് പറയുന്ന ഫങ്ഷനെ വിളിക്കണം അപ്പോൾ ആ ഷോ സ്ക്വയർ എന്ന് പറയുന്ന ഫങ്ഷൻ എന്ത് ചെയ്യണം എഴുതണം ഓക്കെ നമ്മൾ പറഞ്ഞിരുന്നു സാധാരണഗതിയിൽ നമ്മൾ എന്താ ഫങ്ഷനൊക്കെ ഡിഫൈൻ ചെയ്യുക എവിടെയാണ് ഹെഡ് സെക്ഷനിലാണ് നമ്മൾ എന്ത് ചെയ്യുക ഡിഫൈൻ ചെയ്യുക ക്ലിയർ അല്ലേ അപ്പോൾ നമ്മൾ എന്താ ഇനി ഹെഡ് സെക്ഷൻ ഡിഫൈൻ ചെയ്യാൻ പോകണം അപ്പോൾ എന്താ HTML ഹെഡ് ടൈറ്റിൽ എന്താ സ്ക്വയർ ഓഫ് എ നമ്പർ ടൈറ്റിൽ എന്ത് ചെയ്തു ക്ലോസ് ചെയ്തു ടൈറ്റിൽ ക്ലോസ് ചെയ്തു ടൈറ്റിൽ കഴിഞ്ഞു ഹെഡ് ക്ലോസ് ചെയ്തിട്ടില്ല ഓക്കെ ഇനി എന്താ ഈ ഫങ്ഷൻ എഴുതുന്നത് എന്താ ഒരു ജാവാസ്ക്രിപ്റ്റ് കോഡാ ഫങ്ഷൻ എഴുതുന്നത് എന്താണ് ഒരു ജാവാസ്ക്രിപ്റ്റ് കോഡാണ് അപ്പോൾ അത് എന്ത് ടാഗിൻ്റെ ഉള്ളിൽ എഴുതണം സ്ക്രിപ്റ്റ് ടാഗിൻ്റെ ഉള്ളിൽ എഴുതണം അതിൻ്റെ ലാംഗ്വേജ് ആട്രിബ്യൂട്ട് സ്പെസിഫൈ ചെയ്യണം ലാംഗ്വേജ് ആട്രിബ്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണ് ലാംഗ്വേജ് ഏതാണ് ജാവാസ്ക്രിപ്റ്റ് അപ്പോൾ നമ്മൾ എന്ത് എഴുതി സ്ക്രിപ്റ്റ്
ലാംഗ്വേജ് ഇവിടെ മാഞ്ഞു പോയി ലാംഗ്വേജ് ഈക്വൽ ടു ലാംഗ്വേജ് ഈക്വൽ ടു ജാവാസ്ക്രിപ്റ്റ് എന്ന് കൊടുത്തു ഓക്കേ ഇനി വി ആർ ഡിഫൈനിങ് എ ഫംഗ്ഷൻ We are defining a function, a user-defined function. എങ്ങനെ അപ്പോൾ user-defined function create ചെയ്യുക നമ്മൾ ജാവാസ്ക്രിപ്റ്റിൻ്റെ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിരുന്നു യൂസിങ് ദ കീവേഡ് ഫംഗ്ഷൻ യൂസിങ് ദ കീവേഡ് ഫംഗ്ഷൻ ദൻ ഫംഗ്ഷൻ നെയിം അപ്പോൾ ഇവിടെ ഫംഗ്ഷൻ ദൻ എന്താ ഷോ സ്ക്വയർ എന്ന് പറയുന്നത് അതായത് ഇവിടെ ഈ വിളിക്കുന്ന ഫംഗ്ഷനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് എഴുതാൻ പോകുന്നത് അപ്പോൾ ഈ ഫംഗ്ഷൻ്റെ പേരും ഈ ഫംഗ്ഷൻ്റെ പേരും എന്താണ് ഒന്നാണ് ഈ ഇവിടെ എഴുതുന്ന ഈ ഫംഗ്ഷനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ വിളിക്കുന്നത് ക്ലിയർ അല്ലേ ഇനി നമ്മൾ എന്ത് ചെയ്യണം ഇനി നമ്മൾ എന്ത് ചെയ്യണം ഈ ഷോ സ്ക്വയറിൻ്റെ കോഡ് എഴുതണം ഐഡിയ കിട്ടിയോ ഓക്കെ ഇനി നമുക്ക് എന്താ ഞാനൊരു കാര്യം ചെയ്യാം ഞാൻ ഇതുവരെ ഇനി ഇവിടെ മാറ്റി എവിടെ ഞാൻ വായിച്ചാൽ ഞാൻ ആ ഫംഗ്ഷൻ ഞാൻ ഇങ്ങോട്ട് എടുത്ത് എഴുതാം ഫംഗ്ഷൻ ഷോ സ്ക്വയർ ഫംഗ്ഷൻ ഷോ സ്ക്വയറിൽ നമ്മൾ എന്ത് ചെയ്തു രണ്ട് വേരിയബിൾ ഡിക്ലെയർ ചെയ്തു വേർ ഏതൊക്കെയാ ഒന്ന് നമ്മും മറ്റേത് എന്താണ് ഇപ്പോൾ വേണമെങ്കിൽ സ്ക്വയർ ആണെങ്കിൽ സ്ക്വയർ കാണാം സ്ക്വയർ ക്ലിയർ അല്ലേ ഇനി നമ്മിലോട്ട് നമ്മ് എന്ന് പറയുന്ന വേരിയബിളിലോട്ട് നമ്മൾ എന്ത് ചെയ്യണം അപ്പോൾ ആ ടെക്സ്റ്റ് ബോക്സ് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു ആ ടെക്സ്റ്റ് ബോക്സിൽ എൻ്റർ ചെയ്ത ഇവിടെ ഈ ടെക്സ്റ്റ് ബോക്സിൽ എൻ്റർ ചെയ്ത ഫസ്റ്റ് എൻ്റർ നമ്പർ എന്ന് കൊടുത്തില്ലേ ആ നമ്പറിൽ ഈ ടെക്സ്റ്റ് ബോക്സിൽ എൻ്റർ ചെയ്ത വാല്യൂ നമ്മൾ എന്ത് ചെയ്യണം നമ്മളെ പ്രോഗ്രാമിലോട്ട് കിട്ടണം നമ്മളെ പ്രോഗ്രാമിലോട്ട് കിട്ടണം അപ്പോൾ അതെങ്ങനെ ആക്സസ് ചെയ്യാം ഒന്ന് ശ്രദ്ധിക്കുക ഞാൻ ഒരു കാര്യം ചെയ്യാം ഞാൻ ഈ ഒരു ഭാഗം വായിച്ചാലും അതിൻ്റെ നിങ്ങളിതിൻ്റെ പേരൊക്കെ ഒന്ന് ഓർത്ത് വെക്കണം ഓക്കെ ഞാനതിൽ മായ്ക്കാതെ തന്നെ നോക്കാം പറ്റും നോക്കാം ഈക്വൽ ടു ഇത് ഞാൻ കുറച്ച് ഇങ്ങോട്ട് എഴുതുന്നുണ്ടേ ഓക്കെ നം ഈസ് ഈക്വൽ ടു ഇനി നമ്മൾ ഈ ടെക്സ്റ്റ് ബോക്സിൽ എൻ്റർ ചെയ്ത വാല്യൂസിനെ നമ്മൾ എന്ത് ചെയ്യണം ജാവാസ്ക്രിപ്റ്റിലേക്ക് കൊണ്ടുവരണം അപ്പോൾ ഒന്ന് നമ്മൾ വെബ് പേജിൻ്റെ ബോഡി പാർട്ടിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് ഡോക്യുമെൻ്റ് എന്ന് വെച്ചിട്ടാ ഏതാണ് ഡോക്യുമെൻ്റ് അപ്പോൾ ഡോക്യുമെൻ്റിൻ്റെ ഉള്ളിലുള്ള ഏതാണ് ഫോമാണ് അടുത്ത കണ്ടൻറ് എന്താണ് ഫോമാണ് ഏറ്റവും ബാക്കിൽ ഏതാണ് വെബ് പേജ് അതിൻ്റെ മുകളിൽ എന്താണ് ഫോമിൻ്റെ പേരെന്താ എഫ് ആർ എം സ്ക്വയർ എന്താണ് എഫ് ആർ എം സ്ക്വയർ അപ്പോൾ എഫ് ആർ എം സ്ക്വയർ അതായത് ഇവിടെ ഫോമിൻ്റെ എന്ത് പേരാണോ കൊടുത്തത് ആ പേരാണിത് കുട്ടികൾ ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ പേരുകളൊക്കെ മാറ്റുമ്പോഴാണ് ഇതാകെ കൂടെ കൺഫ്യൂഷൻ ആവുന്നത് പേര് നമ്മൾ കൺസെപ്റ്റ് അറിഞ്ഞ് ചെയ്താൽ ഇറ്റ് ബി വെരി ക്ലിയർ നോ പ്രോബ്ലം അപ്പോൾ ഫോമിൻ്റെ പേര് ആ ഫോമിലുള്ള ഏത് കൺട്രോൾ ഈ ഒന്നാമത്തെ കൺട്രോൾ ഒന്നാമത്തെ ടെക്സ്റ്റ് ബോക്സിൻ്റെ പേരെന്താ നെയിം ഈസ് ഈക്വൽ ടു ടി എക്സ് ടി നം എന്നാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഫോം സ്ക്വയറിൽ ടി എക്സ് ടി ഇനി അതിലുള്ള വാല്യൂ പ്രോപ്പർട്ടി അപ്പൊ ടി എക്സ് ടി നം ഡോട്ട് വാല്യൂ ഇത് ഏതിലോട്ട് ഇത് അപ്പോ ഡോക്യുമെന്റിലെ വെബ് പേജ് ഇത് ഡോക്യുമെന്റ് തന്നെ വെബ് പേജിലെ ഫോം സ്ക്വയറിലെ ഫോം ആ പേരുള്ള ഫോമിലെ ടി എക്സ് ടി നം എന്ന് പറയുന്ന ടെക്സ്റ്റ് ബോക്സിലെ വാല്യൂ ഏതിലോട്ട് സേവ് ചെയ്തു നം എന്ന് പറയുന്ന വേരിയബിളിലോട്ട് സേവ് ചെയ്തു ഇത് കുറച്ച് ഐഡിയ ഇനി ഒരു കാര്യം എന്താ വെച്ചാൽ ഇങ്ങനെ നമ്മൾ ടെക്സ്റ്റ് ബോക്സിൽ നിന്ന് വരുന്ന വാല്യൂ എന്തായിരിക്കും സ്ട്രിംഗ് ആയിരിക്കും അപ്പോൾ അതിനെ എന്താക്കണം നമ്പറിലോട്ട് കൺവേർട്ട് ചെയ്യണം അപ്പോൾ അതിനുള്ള ഫംഗ്ഷൻ എന്താ നമ്പർ അപ്പോൾ നം ഈക്വൽ ടു എന്താണ് നമ്പർ ഓഫ് ഞാനിതൊന്നും ഇങ്ങോട്ട് മായ്ച്ചിട്ട് എഴുതാണ് നം ഈക്വൽ ടു നമ്പർ ഓഫ്
document dot form square dot txt num dot value. That is document le form le text box le value. Adine enda ki number ke convert idu. Adi edile kodutu num le kodutu. Okay. Ini endi ida madhi. Ini endi idinte square ganda madhi. Engine square gana. Engine square gana. Square engine gana. Ida mala sada. Enda square. Square equal to num into num into num. ഇനി എന്ത് ചെയ്താൽ മതി ഇനി എന്ത് ചെയ്താൽ മതി ഈ സ്ക്വയർ എന്ന് പറയുന്ന ഈ റിസൾട്ട് ആ വാല്യൂനെ നമ്മൾ എന്ത് ചെയ്താൽ മതി രണ്ടാമത്തെ ടെക്സ്റ്റ് ബോക്സ് നമ്മൾ സ്ക്വയർ എന്ന് പറയുന്ന ടെക്സ്റ്റ് ബോക്സ് പറഞ്ഞല്ലോ സ്ക്വയർ എന്ന് പറഞ്ഞിട്ട് അതിന്റെ നേരെ ഉള്ള ടെക്സ്റ്റ് ബോക്സ് രണ്ടാമത്തെ ടെക്സ്റ്റ് ബോക്സ് അതിലോട്ട് എന്ത് ചെയ്താൽ മതി പ്രിന്റ് ചെയ്താൽ മതി അപ്പോൾ അതിലോട്ട് കൊടുക്കണം അതിലോട്ട് എങ്ങനെ കൊടുക്കുക അതിലോട്ട് എങ്ങനെ കൊടുക്കുക ഇപ്പോ ഇതേപോലെ തന്നെ എങ്ങനെ ആ കൺട്രോൾ എങ്ങനെ ആക്സസ് ചെയ്യാ ഇപ്പോ ഞാൻ അത് അത് ഇവിടെ ഉണ്ടോ ഞാൻ എഴുതുന്നത് ഇവിടെയാണ് എഴുതുന്നത് അപ്പോൾ എങ്ങനെ എഴുതാം ഡോക്യുമെൻ്റ് പിന്നെന്താ ഡോക്യുമെൻറ്റിലെ ഏതാ ഏതാ ഫോം ഏതാ എഫ് ആർ എം സ്ക്വയർ എഫ് ആർ എം സ്ക്വയറിൽ ഏത് ടെക്സ്റ്റ് ബോക്സാ രണ്ടാമത്തെ ടെക്സ്റ്റ് ബോക്സ് അതിൻ്റെ പേരെന്താ ടി എക്സ് ടി സ്ക്വയർ എന്നാണ് അപ്പോൾ എന്താണ് ടി എക്സ് ടി സ്ക്വയർ equal to txt square dot value value property value equal to ഏതാ ഈ സ്ക്വയർ value equal to ഞാൻ ഇവിടെയാണ് എഴുതുന്നത് കേട്ടോ ഇവിടെയാണ് എഴുതുന്നത് മനസ്സിലായോ അപ്പോൾ ഈ സ്ക്വയർ കണ്ടു ആ സ്ക്വയറിൻ്റെ വാല്യൂ എന്ത് ചെയ്തു സ്ക്വയറിൻ്റെ വാല്യൂ എന്ത് ചെയ്തു നമ്മൾ ഡോക്യുമെൻറ്റിലെ ഫോം സ്ക്വയറിലെ ടി എക്സ് ടി സ്ക്വയറിൻ്റെ വാല്യൂ പ്രോപ്പർട്ടി ആയിട്ട് സെറ്റ് ചെയ്തു ക്ലിയർ അല്ലേ ഇനി എന്ത് ചെയ്താൽ മതി ഇപ്പോൾ ഇത് കഴിഞ്ഞു ഇത് കഴിഞ്ഞു ഇത് കഴിഞ്ഞാൽ എന്ത് ചെയ്യുക ഫംഗ്ഷൻ എന്ത് ചെയ്യുക ക്ലോസ് ചെയ്യുക ഫംഗ്ഷൻ എന്ത് ചെയ്യുക ക്ലോസ് ചെയ്യുക ഫംഗ്ഷൻ ക്ലോസ് ചെയ്ത് പിന്നെ എന്ത് ക്ലോസ് ചെയ്യണം സ്ക്രിപ്റ്റ് ക്ലോസ് ചെയ്യുക ഇതിൻ്റെ ബാക്കിയാണ് ഞാൻ ഇവിടെ എഴുതുന്നത് എന്ത് ചെയ്യുക സ്ക്രിപ്റ്റ് ക്ലോസ് ചെയ്തു പിന്നെ എന്ത് ക്ലോസ് ചെയ്തു ഹെഡ് ക്ലോസ് ചെയ്തു ക്ലിയർ അല്ലേ അപ്പോൾ നമ്മൾ ഇപ്പോൾ ഞാൻ ഇതാദ്യം ഏതാ ഈ ഹെഡ് പാർട്ട് ആദ്യം എഴുതാഞ്ഞത് എന്താ നമ്മൾ ഈ കൺട്രോളിൻ്റെ പേരൊന്നും നമുക്ക് പറഞ്ഞാൽ എന്ത് ചെയ്യില്ല നിങ്ങൾക്ക് ഇപ്പോൾ പറഞ്ഞാൽ മനസ്സിലാവില്ല അതെന്താണെന്നുള്ള ആകെ കൺഫ്യൂഷനാണ് അതുകൊണ്ടാണ് നമ്മൾ ആദ്യം എന്ത് ചെയ്തത് ഫോമിൻ്റെ ഈ കൺട്രോൾസിൻ്റെ പേരുകളൊക്കെ ആദ്യം സ്പെസിഫൈ ചെയ്തത് ഓക്കെ പക്ഷെ നമ്മൾ പ്രോഗ്രാം എഴുതുമ്പോൾ നിങ്ങൾ സിസ്റ്റത്തിൽ പോയി ലാബ് ചെയ്യുമ്പോൾ എവിടുന്ന് തുടങ്ങണം എച്ച് ടി എം എൽ തുടങ്ങുക ഹെഡ് തുടങ്ങുക ടൈറ്റിൽ എഴുതുക ടൈറ്റിൽ ക്ലോസ് ചെയ്യുക സ്ക്രിപ്റ്റ് തുടങ്ങുക സ്ക്രിപ്റ്റ് ലാംഗ്വേജ് കൊണ്ട് ജാവാ സ്ക്രിപ്റ്റ് എഴുതുക എന്നിട്ട് എന്ത് ചെയ്യുക ഫംഗ്ഷൻ ഷോ സ്ക്വയർ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുക ഡിഫൈൻ ചെയ്ത് രണ്ട് വേരിയബിൾ ഡിക്ലെയർ ചെയ്യുക നമ്മൾ ഇതൊക്കെ എഴുതുക ഇത് നിങ്ങളെ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ട് നിങ്ങളെ ടെക്സ്റ്റ് ബുക്കിൽ ഉള്ള കോഡ് തന്നെയാണ് ഓക്കെ ഞാൻ ഇത് പ്രാക്ടിക്കലായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുക നമ്മളെ ക്ലാസ്സിന് ശേഷം ചെയ്ത് കാണിച്ചു തരാം ഈ ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആയാൽ നിങ്ങൾക്ക് എന്താ ടെക്സ്റ്റ് ബോക്സ് വെച്ചിട്ട് ചെറിയ ചെറിയ സിമ്പിൾ പ്രോഗ്രാംസ് ഒക്കെ നിങ്ങൾക്ക് ജാവാസ്ക്രിപ്റ്റ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും ചെയ്യാൻ പറ്റും നിങ്ങൾ സ്വന്തം ഒരു ഒന്നോ രണ്ടോ പ്രോഗ്രാം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ചെയ്ത് നോക്കിയാൽ ഇറ്റ് വിൽ ബി മോർ ക്ലിയർ ഓക്കെ അപ്പോൾ ഇനി എന്താ ഇത് എഴുതുക ഈ ഫംഗ്ഷൻ എഴുതുക ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുക ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്ത് സ്ക്രിപ്റ്റ് ക്ലോസ് ചെയ്യുക ഹെഡ് ക്ലോസ് ചെയ്യുക എന്നിട്ട് എന്ത് തുടങ്ങുക ബോഡി തുടങ്ങുക ഇവിടുന്ന് ബോഡി ഫോം നെയിം അപ്പോൾ ഈ ഫോമിൻ്റെ ഈ പേരാണ് നമ്മൾ എവിടെ കൊടുക്കുന്നത് ഇവിടെ കൊടുക്കുന്നത് ക്ലിയർ അല്ലേ അപ്പോൾ ഓരോ കൺട്രോൾസിനും നമ്മൾ ആക്സസ് ചെയ്യുന്ന ഇങ്ങനെ ഡോട്ട് ഓപ്പറേറ്റർ വെച്ച് ഇങ്ങനെ ആക്സസ് ചെയ്ത് ഉള്ളിലേക്ക് പോവുകയാണ് ഫസ്റ്റ് വെബ് പേജിൻ്റെ അപ്പോൾ എന്താ ഡോക്യുമെൻ്റ് ഡോട്ട് അതിലുള്ള ഫോമിൻ്റെ അപ്പോൾ ഫോമിൻ്റെ പേര് എഫ് ഡോട്ട് എഫ് ആർ എം സ്ക്വയർ ആ ഫോമിലുള്ള ഇന്ന ടെക്സ്റ്റ് ബോക്സിൻ്റെ അപ്പോൾ ടി എക്സ് ടി ആ കൺട്രോളിൻ്റെ പേരെന്താ വെച്ചാൽ ആ ടെക്സ്റ്റ് ബോക്സിൻ്റെ ഡോട്ട് അതിൻ്റെ വാല്യൂ പ്രോപ്പർട്ടി അത് നമ്മൾ എന്തെങ്കിലും വേരിയബിളിക്ക് കൊടുത്താൽ അതിനെ നമ്പറിലേക്ക് കൺവേർട്ട് അത് നമ്പർക്ക് കൺവേർട്ട് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് അതിൽ അത് സ്ട്രിങ് ആയിട്ടാണ് വരിക അതിനെന്ത് ചെയ്യണം നമ്പർക്ക് കൺവേർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് എന്തായി ആ ടെക്സ്റ്റ് ബോക്സിൽ എൻ്റർ ചെയ്ത വാല്യൂ ജാവാസ്ക്രിപ്റ്റിൽ നമുക്ക് എന്ത് ചെയ്തു ഒരു വേരിയബിളിലോട്ട് കിട്ടി
വേരിയബിളിലോട്ട് കിട്ടിയാൽ പിന്നെ എന്ത് ചെയ്താൽ മതി, ആ വേരിയബിളിനെ എന്ത് പ്രോസസ്സിംഗ് ചെയ്യേണ്ടത് വെച്ചാൽ ആ പ്രോസസ്സിംഗ് ചെയ്യാം. മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം, സ്ക്വയർ കണ്ടു, എന്നിട്ട് എന്ത് ചെയ്യുക, ആ റിസൾട്ട് നമ്മൾ എന്ത് ചെയ്യുക, എഗെയിൻ നമ്മൾ എന്ത് ചെയ്യുക, ആ ഫോമിലുള്ള വേറൊരു കൺട്രോൾക്ക് പ്ലേസ് ചെയ്യുക. അപ്പോൾ എങ്ങനെ, വീണ്ടും എഗെയിൻ ഡോക്യുമെൻറ്റ് ഡോട്ട് ആ ഫോമിൻ്റെ പേര് ഡോട്ട് ഏത് കൺട്രോൾക്കാണോ ആ അതിൻ്റെ പേര് ടി എക്സ് ടി സ്ക്വയർ ഡോട്ട് അതിൻ്റെ വാല്യൂ പ്രോപ്പർട്ടി ഈക്വൽ ടു ദാറ്റ് റിസൾട്ട്. യു ഗോട്ട് ദ ഐഡിയ? നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇതിൽ എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ പേഴ്സണലി മെസ്സേജ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മളെന്തായി, ഒരു ഇപ്പോൾ നമ്മളെന്താ ആ ഷോ എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഷോ സ്ക്വയർ എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്ത് ചെയ്യും, ഇൻവോക്ക് ചെയ്യും. ഫംഗ്ഷനെ കോൾ ചെയ്യും, ഈ കോഡ് എന്ത് ചെയ്യും, എക്സിക്യൂട്ട്. രണ്ട് വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. ആദ്യത്തെ വേരിയബിൾ എന്ത് ചെയ്തു, ടെക്സ്റ്റ് ബോക്സിലെ വാല്യൂ എടുത്തു, അതിൻ്റെ സ്ക്വയർ കണ്ടു. രണ്ടാമത്തെ ടെക്സ്റ്റ് ബോക്സിലേക്ക് അതിൻ്റെ വാല്യൂ പ്രോപ്പർട്ടി എന്താക്കി, ഈ ആൻസർ ആക്കി. ദാറ്റ്സ് ഓൾ. വെരി സിമ്പിൾ. കോഡ് കണ്ടിട്ട് പേടിക്കണ്ട, നിങ്ങളൊന്ന് ഒന്ന് ഓർഡർ ചെയ്താൽ വലിയ പ്രശ്നമൊന്നുമില്ല. ഞാൻ നിങ്ങൾക്ക് സിസ്റ്റത്തിൽ ചെയ്ത് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവും. ക്ലിയർ അല്ലേ? അപ്പോൾ ഇനി ഇതുപോലെ ധാരാളം പ്രോഗ്രാം ചെയ്യാം. ഓക്കെ, നമുക്ക് സം ഓഫ് ടു നമ്പേഴ്സ് ചെയ്യാം. സം ഓഫ് ടു നമ്പേഴ്സ് ചെയ്യുമ്പോൾ എന്താ, രണ്ട് ടെക്സ്റ്റ് ബോക്സ്, മൂന്നാമത്തെ ടെക്സ്റ്റ് ബോക്സിൽ എന്ത് ചെയ്യുക, സമ്മ് കാണാം. ഇനി ഞാൻ അതിൻ്റെ ഒരു കൺസെപ്റ്റ് പറഞ്ഞുതരാം. ഞാൻ ഇനി അത് ഇവിടെ തിയറി ക്ലാസ്സിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യില്ല, ഞാൻ വേണമെങ്കിൽ നമുക്ക് ലാബിൽ ഒന്നുകൂടെ ചെയ്ത് കാണിച്ചുതരാം. അത് നമുക്ക് ബോർഡിൻ്റെ ഒരു സ്പേസ് ഉണ്ട്, പക്ഷേ ഒരു കൺസെപ്റ്റ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സം ഓഫ് ടു നമ്പേഴ്സ് കാണാൻ എന്താ, അപ്പോൾ എന്താ, രണ്ട് ടെക്സ്റ്റ് ബോക്സിൽ ഓരോ നമ്പറും റീഡ് ചെയ്യുക. മൂന്നാമത്തെ ടെക്സ്റ്റ് ബോക്സിൽ എന്ത് ചെയ്യുക, സമ്മ് കണ്ടിട്ട് എന്ത് ചെയ്യുക, അത് പ്രിൻ്റ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ എന്താ ഷോ സം ഒന്ന് പേരൊന്ന് മാറ്റി കൊടുക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, ഷോ സം എന്ന് കൊടുത്ത് നം വൺ നം ടു സം ഒരു മൂന്ന് വേരിയബിൾ ഡിക്ലെയർ ചെയ്യുക. നം വണ്ണിലോട്ട് എന്ത് ചെയ്യുക, നമ്പർ ഓഫ് ഏതാ ടി എക്സ് നം വണ്ണിൻ്റെ വാല്യൂ എന്ത് ചെയ്യുക, എടുക്കുക. നം ടുവിലേക്ക് എന്ത് ചെയ്യുക, ടി എക്സ് നം ടു എന്ന് പറയുന്ന ആ കൺട്രോളിൻ്റെ വാല്യൂ എടുക്കുക. സമ്മ് കാണുക, സമ്മികളുടെ നം വൺ പ്ലസ് നം ടു ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, ആ സം എന്ത് ചെയ്യുക, മൂന്നാമത്തെ ടെക്സ്റ്റ് ബോക്സിൻ്റെ വാല്യൂ പ്രോപ്പർട്ടിയിലേക്ക് എന്ത് ചെയ്യുക, സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ സമ്മായി. അതുപോലെ സം ഓഫ് എൻ നമ്പേഴ്സ്, അങ്ങനെയുള്ള ചെറിയ ചെറിയ സിമ്പിൾ പ്രോഗ്രാംസ് ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജാവാ സ്ക്രിപ്റ്റിൽ ചെയ്ത് നോക്കാൻ പറ്റും. യു ഗോട്ട് ദ ഐഡിയ? അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇതോടുകൂടെ നമ്മൾ ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി നമ്മളതിൻ്റെ ഒരു പ്രാക്ടിക്കൽ സെക്ഷൻ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, നിങ്ങൾ ഫോം എന്ന് പറയുന്ന ആ ചാപ്റ്റർ പഠിക്കണം. അതിനുശേഷം ഈ ജാവാസ്ക്രിപ്റ്റിൻ്റെ ഈ ഒരു ഭാഗം നിങ്ങൾ പഠിക്കാൻ വരാവും. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ വെച്ചാൽ ഈ ഒരു ഫോം ഡിസൈനിങ്ങും അതിൻ്റെ പേര് കൊടുക്കുന്നത് നിങ്ങൾക്ക് എന്ത് ചെയ്യില്ല, മനസ്സിലാവില്ല. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞത് എന്താ വെച്ചാൽ ഓരോ കൺട്രോളും നമ്മൾ എന്ത് കൊടുക്കണം, പേര് കൊടുക്കണം. പേര് കൊടുത്താൽ മാത്രമേ അത് എന്ത് ചെയ്യുള്ളൂ, ജാവാസ്ക്രിപ്റ്റിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അതിനെ ആക്സസ് ചെയ്യാൻ റഫർ ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ നമ്മൾ ബട്ടൺ എന്നുള്ളതിന് നമ്മൾ നെയിം കൊടുത്തിട്ടില്ല. അവിടെ എന്താ, അത് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, അതങ്ങനെ നമ്മൾ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ അത് അതിനെ ആക്സസ് ചെയ്യുന്നില്ല. അതിനെ ആക്സസ് ചെയ്യുന്നില്ല എന്നല്ല, നമ്മളെന്താ അതിനെ റഫർ ചെയ്യണില്ല. നമ്മളെന്താ ഓൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഫംഗ്ഷനെ വിളിച്ചാൽ മതി. മറ്റേ നമ്മൾ ആ ടെക്സ്റ്റ് ബോക്സിനെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ റഫർ ചെയ്യണം. അതുകൊണ്ടാണ് അതിനൊക്കെ എന്ത് കൊടുത്തത്, പേര് കൊടുത്തത്. ഇതിന് പേര് കൊടുക്കണമെന്ന് ഇല്ല, ചിലപ്പോൾ അങ്ങനത്തെ ഒരു ഡൗട്ട് വരാം, അതുകൊണ്ടാണ് പറഞ്ഞത്. ക്ലിയർ അല്ലേ? ഇപ്പോൾ നമ്മൾ ഓൺ ക്ലിക്ക് ഈവൻ്റ് പറഞ്ഞിരുന്നു, അതായത് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ. അപ്പോൾ അതുപോലുള്ള ഈവൻറ്റുകളാണ് ഇതൊക്കെ. ഓൺ ക്ലിക്ക് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത്, അതുപോലെ ഓൺ മൗസ് എൻ്റർ, ഓൺ മൗസ് ലീവ്, ഓൺ കീ ഡൗൺ, ഓൺ കീ അപ്പ്, ഓരോന്നെന്താ. ഓൺ മൗസ് എൻറ്റർ എന്ന് പറഞ്ഞാൽ എന്താ, ഒക്കേഴ്സ് വെൻ ദ മൗസ് മൂവ് ടു ആൻ ഒബ്ജക്ട്, മൗസ് ഒരു ഒബ്ജക്റ്റിന്റെ അടുത്തേക്ക് പോകും. ഓൺ മൗസ് എൻറ്റർ എൻറ്റർ ചെയ്യുമ്പോൾ. ഓൺ മൗസ് ലീവ് എന്ന് പറഞ്ഞാൽ എന്താ, ഒക്കേഴ്സ് വെൻ ദ പിന്നെ മൗസ് എന്താ ലീവ്സ് ആൻ ഒബ്ജക്ട് അല്ലെ, മൗസ് എന്ത് ചെയ്യുക ഒരു ഒബ്ജക്റ്റിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോ, നമ്മൾ ഇത് ഇങ്ങോട്ട് തിരിച്ചു വരുമ്പോ. പിന്നെ എന്താ, ഓൺ കീ ഡൗൺ, കീ ഡൗൺ എന്ന് പറഞ്ഞാൽ എന്താ, വെൻ ദ യൂസർ ക്ലിക്സ് പ്രസ് എ key on the keyboard, key down, key press ചെയ്യുമ്പോ. on key up എന്ന് പറഞ്ഞാൽ എന്താ, when the occurs when the user releases a key, press ചെയ്ത key release ചെയ്യും, releases a key on the keyboard. ഇത്രയും എന്താ പിന്നെ ഈവൻസ് കൂടെ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ച് പോകുക. ഓൺ ക്ലിക്ക്, ഓൺ മൗസ് എൻറ്റർ, ഓൺ മൗസ് ലീവ്, ഓൺ കീ അപ്പ്, ഓൺ കീ ഡൗൺ. ക്ലിയർ അല്ലേ? അപ്പൊ അത്രയാണ് ഈവൻസ് ഉള്ളത്. അപ്പൊ നമ്മള് ഫോം യൂസ് ചെയ്തിട്ട് ഒരു പിന്നെ എച്ച് ടി എം എൽ കോഡ് എഴുതുന്നതും അതിൽ ജാവാസ്ക്രിപ്റ്റ് കോഡിൽ എങ്ങനെയാണ് അത് ആക്സസ് ചെയ്യുക എന്നുള്ളതൊക്കെ നമ്മൾ പറഞ്ഞു.
നമ്മളതിൻ്റെ ഒരു തിയറി പോർഷൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ എന്ത് ചെയ്യണം വെച്ചാൽ ഇത് കഴിഞ്ഞ് വരുന്ന ഇതിൻ്റെ പ്രാക്ടിക്കൽ സെക്ഷൻ നിങ്ങൾ നിർബന്ധമായും കാണുക. നിങ്ങൾ നിർബന്ധമായും കണ്ടാലേ അത് എങ്ങനെയാണ് ഞാൻ അതിൽ ഒന്നുകൂടി ഡീറ്റെയിൽഡായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പറ്റും. ഇവിടെ നമുക്ക് ബോർഡിൻ്റെ സ്ഥലത്തിൻ്റെ പരിമിതിയൊക്കെ കാരണം നമുക്ക് എല്ലാം കൂടെ ഒന്നിച്ച് എഴുതാൻ പറ്റാത്തത് കാരണം എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ പ്രാക്ടിക്കലിൻ്റെ പിന്നെ ആ സെക്ഷനിൽ ഒന്നുകൂടെ നിങ്ങൾക്ക് ഡീറ്റെയിൽഡായിട്ട് ഇത് പറഞ്ഞു തരും. അപ്പോൾ ഈ വീഡിയോ ഇവിടുന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, കാണൽ നിർത്തരുത്. നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളെ പ്രാക്ടിക്കൽ സെക്ഷനും കൂടെ കംപ്ലീറ്റ് കണ്ടാൽ പിന്നെ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവും എന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷ. നിങ്ങളെല്ലാവരും പിന്നെ ഇത് ഫുള്ളായിട്ട് കാണണം എന്നുള്ളൊരു അഭ്യർത്ഥന ഉണ്ട്. ഇനി നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ തിയറി ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ഫോം യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് നമ്മൾ കോഡ് എഴുതുക എന്നുള്ളത് പറഞ്ഞിരുന്നു. ഒരു സ്ക്വയർ കാണാനുള്ളൊരു പ്രോഗ്രാം ഡിസ്കസ് ചെയ്തിട്ട് അത് നമ്പർ എൻറ്റർ ചെയ്തിട്ട് ടെക്സ്റ്റ് ബോക്സിൽ നമ്പർ എൻറ്റർ ചെയ്തിട്ട് അതിൻ്റെ സ്ക്വയർ കാണുന്നൊരു പ്രോഗ്രാം ചെയ്തിരുന്നു. ഞാൻ അത് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്നിട്ട് അതിൻ്റെ കോഡ്, ഇതാണ് അതിൻ്റെ കോഡ്. ഓക്കെ, കോഡ് ചെയ്യുന്നതിന് മുന്നേ ജസ്റ്റ് ഒന്ന് എക്സിക്യൂട്ട് ചെയ്ത് കാണിച്ചു തരാം പ്രോഗ്രാം എന്താണ് എന്നുള്ളത്. ഓക്കെ, ഇതാണ് എന്താണ് എൻറ്റർ എ നമ്പർ. എൻറ്റർ എ നമ്പർ എന്ന് പറയുന്നത് ഇതൊരു ഇതിൽ രണ്ട് ടെക്സ്റ്റ് ബോക്സാണുള്ളത്. എൻറ്റർ എ നമ്പർ എന്ന് പറഞ്ഞ് ഇവിടെ നമ്മളൊരു ഫസ്റ്റ് നമ്പർ കൊടുക്കും, ടെൻ എന്ന് പറഞ്ഞൊരു നമ്പർ കൊടുത്ത് ഈ സ്ക്വയർ എന്ന് പറയുന്ന കമാൻഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ എൻറ്റർ ചെയ്ത ഫസ്റ്റ് ടെക്സ്റ്റ് ബോക്സിൽ എൻറ്റർ ചെയ്ത നമ്പറിൻ്റെ സ്ക്വയർ സെക്കൻഡ് ടെക്സ്റ്റ് ബോക്സിൽ ഡിസ്പ്ലേ ചെയ്യും. ദാറ്റ് ഇസ് എ പ്രോബ്ലം. ക്ലിയർ അല്ലേ? അപ്പോൾ രണ്ട് ടെക്സ്റ്റ് ബോക്സ്, ഫസ്റ്റ് ടെക്സ്റ്റ് ബോക്സിൽ എൻറ്റർ ചെയ്ത വാല്യൂവിൻ്റെ സ്ക്വയർ സെക്കൻഡ് ടെക്സ്റ്റ് ബോക്സിൽ എന്ത് ചെയ്യും, ഡിസ്പ്ലേ ചെയ്യും. ദിസ് ഈസ് ദ പ്രോഗ്രാം. ഓക്കെ, ഇനി ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതും കൂടെ പറയാം. ഇവിടെ നോക്കുക, നമ്മൾ ക്ലാസ് എടുത്തപ്പോൾ ആദ്യം നമ്മൾ ഈ ബോഡി പാർട്ടാണ് പറഞ്ഞിരുന്നത്. ബോഡി പാർട്ട്, ഇതാ ബോഡി പാർട്ട്. ആദ്യം നമ്മൾ എന്ത് ചെയ്തു, ഒരു ഫോം ഡിഫൈൻ ചെയ്തു. ഫോം ഫോം ടാഗ്, ഫോം ടാഗാണ് യൂസ് ചെയ്യുക. ഫോം ക്രിയേറ്റ് ചെയ്യാൻ അറിയുക. ആ ഫോമിന് ഒരു പേര് കൊടുത്തു. നെയിം എന്താണ്, എഫ് ആർ എം സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുള്ള പേര് കൊടുത്തു. ഓക്കെ, ഇനി എൻറ്റർ എ നമ്പർ. ആ നമ്മൾ എൻറ്റർ എ നമ്പർ, അതിലെന്ത് ചെയ്തു, ഫസ്റ്റ് ടെക്സ്റ്റ് ബോക്സ് ക്രിയേറ്റ് ചെയ്തു. എന്താ ഇൻപുട്ട്, എങ്ങനെ കൺട്രോൾസ് ക്രിയേറ്റ് ചെയ്യുക, ഇൻപുട്ട് ടാഗ്. ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു ടെക്സ്റ്റ്, നെയിം ഈക്വൽ ടു ടി എക്സ് ടി നം. ആ ടെക്സ്റ്റ് ബോക്സിൻ്റെ പേര് ടി എക്സ് ടി നം എന്ന് കൊടുത്തു. ബി ആർ ടാഗ് കൊടുത്തു, എന്തിനാ, ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അടുത്ത സ്ക്വയർ, സ്ക്വയറിൻ്റെ അപ്പുറത്ത് നമ്മൾ എന്ത് ചെയ്തു, ഇൻപുട്ട് അനദർ ടെക്സ്റ്റ് ബോക്സ് ക്രിയേറ്റ് ചെയ്തു. ടൈപ്പ് ഈക്വൾ ടു ടെക്സ്റ്റ്, നെയിം ഈസ് ഈക്വൾ ടു ആ ടെക്സ്റ്റ് ബോക്സിൻ്റെ പേര് ടി എക്സ് ടി സ്ക്വയർ എന്നാക്കി. ഓക്കെ, ഇനി അടുത്ത കൺട്രോൾ ക്രിയേറ്റ് ചെയ്തു. ഇൻപുട്ട് ടൈപ്പ് ഈക്വൾ ടു ബട്ടൺ, ഒരു ബട്ടൺ കൺട്രോൾ ക്രിയേറ്റ് ചെയ്തു. അതിൻ്റെ അതിലുള്ള ഡിസ്പ്ലേ ചെയ്യുന്ന വാല്യൂ എന്താണ്, സ്ക്വയർ എന്നുള്ളതാണ്. നമ്മൾ സ്ക്വയർ എന്നാണ് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്താണ്, ഓൺ ക്ലിക്കിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഈ പ്രോഗ്രാം നമ്മൾ ഷോ സ്ക്വയർ എന്ന് പറയുന്ന ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ ബട്ടൺ എന്താണ് ഇൻപുട്ട് ടൈപ്പ് എന്നാണ് ബട്ടൺ, അതിൽ ഡിസ്പ്ലേ ചെയ്യുന്ന വാല്യൂ എന്താണ്, സ്ക്വയർ. ഓൺ ക്ലിക്ക് ഈവൻ, ഓൺ ക്ലിക്ക് ഈവനിൽ ഷോ സ്ക്വയർ എന്ന് പറയുന്ന ഫംഗ്ഷൻ വിളിച്ചത്. ഈ ഷോ സ്ക്വയർ എന്ന് പറയുന്ന ഫംഗ്ഷനാണ് നമ്മൾ എവിടെ, ഇവിടെ ഹെഡ് സെക്ഷനിൽ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ ഷോ സ്ക്വയർ എന്നുള്ളത് എന്താണ്, ഒരു ജാവാസ്ക്രിപ്റ്റ് കോഡാണ് ആ ഫംഗ്ഷൻ ഡെഫിനിഷൻ. ഓക്കെ, അപ്പോൾ സ്ക്രിപ്റ്റ് ലാംഗ്വേജ് ഈക്വൾ ടു ജാവാസ്ക്രിപ്റ്റ് എന്ന് കൊടുത്തു. ലാംഗ്വേജ് ഈക്വൽ ടു ജാവാസ്ക്രിപ്റ്റ് ലാംഗ്വേജ് ഡിഫൈൻ ചെയ്തു. നമുക്കറിയാമല്ലോ അല്ലേ, ജാവാസ്ക്രിപ്റ്റ് കോഡ് എങ്ങനെയാണ് എങ്ങനെ എഴുതുക, സ്ക്രിപ്റ്റ് ടാഗ് യൂസ് ചെയ്തിട്ടാണ് എഴുതുക. ഫംഗ്ഷൻ, യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാണ്. യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുക, ഫംഗ്ഷൻ എന്നുള്ള കീവേഡ് യൂസ് ചെയ്തിട്ടാണ് ഷോ സ്ക്വയർ. ഈ ഫംഗ്ഷൻ, ഈ ഫംഗ്ഷനാണ് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, ഈ ഫംഗ്ഷൻ തന്നെയാണ് ഇവിടെ എന്ത്, സ്ക്വയർ എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ വിളിക്കേണ്ട ഫംഗ്ഷൻ്റെ പേര് തന്നെ. അപ്പോൾ ഈ പേരന്നെ ആണ് എന്ത്, ഈ പേര്. കുട്ടികളൊക്കെ പ്രോഗ്രാം ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ ഇതൊക്കെ വെവ്വേറെ കൊടുക്കുമ്പോഴാണ് പ്രോഗ്രാമൊക്കെ തെറ്റുന്നത്. ഇനി ഇതിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, രണ്ട് വേരിയബിൾ ഡിക്ലെയർ ചെയ്തു, രണ്ട് വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. ഇനി എന്താ, ഒരു ആദ്യത്തെ വേരിയബിൾ, ഇപ്പോൾ നം എന്ന് പറയുന്ന വേരിയബിളിൽ നമ്മളെന്താ, ഫസ്റ്റ് ടെക്സ്റ്റ് ബോക്സിൽ കൊടുത്ത നമ്പർ, നമ്പറിനെ നമുക്ക് എടുക്കണം. ഓക്കെ, നമ്പർ എടുക്കാൻ എങ്ങനെയാണ് എടുക്കുക, അപ്പോൾ ഞാനത് പ്രോഗ്രാം നിങ്ങൾക്ക് ഈ ടെക്സ്റ്റ് ബോക്സിൽ ഇപ്പോൾ കണ്ടതാ, ഈ 10 എന്ന് കൊടുക്കുന്ന വാല്യൂ, ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു വേരിയബിളിലോട്ട് എടുക്കണം. ആ വേരിയബിളിലോട്ട് എടുക്കാൻ ഇതെന്താണ്, ഇത് ഇതിൻ്റെ ബോഡി പാർട്ട് എന്താണ്, ഡോക്യുമെൻ്റാണ്. ഏതാണ്, ഡോക്യുമെൻ്റ്. ക്ലിയർ അല്ലേ?
മനസ്സിലായോ? ഡോക്യുമെന്റ് റെപ്രസെന്റ്സ് ദ എന്താണ് ബോഡി പാർട്ട് ഓഫ് ദ വെബ് പേജ്. ഓക്കെ, അപ്പോൾ ആ ഡോക്യുമെന്റിൽ ഏതാണ് നമ്മുടെ ഫോമിൻ്റെ പേര്? എഫ് ആർ എം സ്ക്വയർ. നമ്മുടെ ഫോമിൻ്റെ പേരെന്താണ്? എഫ് ആർ എം സ്ക്വയർ. അപ്പോൾ എഫ് ആർ എം സ്ക്വയറിൽ നമ്മളുടെ ടെക്സ്റ്റ് ബോക്സ്, ഫസ്റ്റ് ടെക്സ്റ്റ് ബോക്സിൻ്റെ പേരെന്താ? ടി എക്സ് ടി നം. അതാണ് നമ്മൾ പറഞ്ഞത്. ഓരോ കൺട്രോളും നമ്മൾ എന്ത് കൊടുക്കണം? പേര് കൊടുക്കണം. ആ പേര് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ സ്ക്രിപ്റ്റ് കോഡിൽ നമ്മൾ അതിനെ എന്ത് ചെയ്യുന്നത്? പിന്നെ റെഫർ ചെയ്യുന്നത്. അപ്പോൾ ടി എക്സ് ടി നം ഡോട്ട് അതിൻ്റെ വാല്യൂ പ്രോപ്പർട്ടി വാല്യൂ ഈസ് ഈക്വൾ ടു നമ്മിലേക്ക് കൊടുത്തു. അതായത് നമ്മൾ നമ്പർ എന്നുള്ള നമ്പർ എന്ന് കൺവേർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ എന്തത് സ്ട്രിങ് ആയിട്ടാണ് വരിക. അപ്പോൾ അതിന് ആ സ്ട്രിങ്ങിനെ നമ്പർ ആക്കാനാണ് എന്ത് ഉപയോഗിക്കുന്നത്? നമ്പർ എന്ന് പറഞ്ഞ ഫങ്ഷൻ നമ്പർ എന്ന് പറഞ്ഞാൽ ഫങ്ഷൻ യൂസ് ചെയ്യുന്നത് ആ സ്ട്രിങ്ങിനെ നമ്പറിലേക്ക് മാറ്റാൻ. അപ്പോൾ എന്ത് ചെയ്തു? നമ്പറിലേക്ക് മാറ്റി. എന്നിട്ട് എന്ത് ചെയ്തു? നമ്മൾ സ്ക്വയർ കണ്ടതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു? ആ സ്ക്വയർ കണ്ട ആ ആൻസർ എന്ത് ചെയ്യണം? രണ്ടാമത്തെ ടെക്സ്റ്റ് ബോക്സിലേക്ക് കൊടുക്കണം. രണ്ടാമത്തെ ടെക്സ്റ്റ് ബോക്സ് ഏതാ? ടി എക്സ് ടി സ്ക്വയറാണ്. ആ ടി എക്സ് ടി സ്ക്വയർ ഏതിലാണ് കിടക്കുന്നത്? ഫോം എഫ് ആർ എം സ്ക്വയറിൽ. എഫ് ആർ എം സ്ക്വയർ എവിടെ കിടക്കുന്നത്? ഡോക്യുമെൻ്റ് വെബ് പേജിലാണ് കിടക്കുന്നത്. അപ്പോൾ ഡോക്യുമെൻ്റ് ഡോട്ട് എഫ് ആർ എം സ്ക്വയർ ഡോട്ട് ടി എക്സ് ടി സ്ക്വയർ ഡോട്ട് വാല്യൂ. അതായത് ഡോക്യുമെൻറ്റിൻ്റെ എഫ് ആർ എം സ്ക്വയറിൻ്റെ ടി എക്സ് ടി സ്ക്വയർ, അതായത് രണ്ടാമത്തെ ടെക്സ്റ്റ് ബോക്സിൻ്റെ വാല്യൂ പ്രോപ്പർട്ടി എന്ത് ചെയ്തു? സ്ക്വയർ എന്ന് പറഞ്ഞ് സെറ്റ് ചെയ്തു. ക്ലിയർ അല്ലേ? ഇപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്കതൊന്നും കൂടെ എക്സിക്യൂട്ട് ചെയ്ത് കളിച്ചാൽ ഇതാണ് ഏത്? ഡോക്യുമെൻ്റ് ഡോട്ട് എഫ് ആർ എം സ്ക്വയർ ഡോട്ട് ടി എക്സ് ടി നം ഡോട്ട് വാല്യൂ. അപ്പോൾ അതിലുള്ള വാല്യൂ ഇപ്പോൾ അതാ 25. അതപ്പോൾ എവിടേക്ക് എടുക്കും? നം എന്ന് പറയുന്ന ഈ വേരിയബിളിലോട്ട് എടുക്കും. അതിനെന്താക്കി സ്ട്രിങ് ആയിട്ടാണ് വരിക. അതിനെന്താക്കി? നമ്പറാക്കി. ഇനി എന്ത് ചെയ്തു? അതിൻ്റെ സ്ക്വയർ കണ്ടു. ഇപ്പോൾ നമ്മിൽ എന്താ 25 ഉണ്ടാകും. അതിൻ്റെ സ്ക്വയർ കണ്ടു. സ്ക്വയർ നമ്മൾ ഇതിലോട്ട് പ്ലേസ് ചെയ്യണം. അപ്പോൾ 25 സ്ക്വയർ. ഇത് എപ്പോഴാണ് വർക്ക് ചെയ്യുള്ളൂ? ഈ ഫംഗ്ഷൻ എപ്പോഴേ വർക്ക് ചെയ്യുള്ളൂ? സ്ക്വയർ എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ, ഓൺ ക്ലിക്കിൽ. അപ്പോൾ 25 × 25 625. അപ്പോൾ ഈ 625 ഈ സ്ക്വയർ എന്ന് പറയുന്ന വേരിയബിളിലെ വാല്യൂ ആണ് നമ്മൾ ഏത് ടെക്സ്റ്റ് ബോക്സിൽ പ്ലേസ് ചെയ്തത്? ഈ ടെക്സ്റ്റ് ബോക്സിൻ്റെ വാല്യൂ പ്രോപ്പർട്ടി. അപ്പോൾ ഈ ടെക്സ്റ്റ് ബോക്സിനെ എങ്ങനെ ആക്സസ് ചെയ്യാം? ഡോക്യുമെൻറ്റിലെ ഫോമിൻ്റെ, അതായത് ഡോക്യുമെൻറ്റ് ഡോട്ട് എഫ് ആർ എം സ്ക്വയർ ഡോട്ട് ടി എക്സ് ടി സ്ക്വയർ ഡോട്ട് വാല്യൂ ഈക്വൾ ടു സ്ക്വയർ എന്ന് പറഞ്ഞ് കൊടുത്തു. ഇനി കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ. ഇനി ഇപ്പോൾ നമ്മൾ പിന്നെ തിയറി ക്ലാസ് എടുത്തപ്പോൾ ആദ്യം നമ്മൾ ഈ പാർട്ടാണ് പറഞ്ഞത്. ഈ പാർട്ട് പറയാനുള്ള കാരണം എന്താ? ആദ്യം നമ്മൾ കൺട്രോളിൻ്റെയൊക്കെ പേര് കൊടുക്കുന്നത് പറയാൻ വേണ്ടിയിട്ടാണ്. മറ്റേത് ഇവിടെ നമ്മൾ ആദ്യം ഈ ഫംഗ്ഷൻ എഴുതിയാൽ നിങ്ങൾക്ക് ഇതൊക്കെ എന്താണ് എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാകും. ഈ എഫ് ആർ എം സ്ക്വയർ, ടി എക്സ് ടി നം ഒക്കെ പറയുന്ന, അല്ലെങ്കിൽ ടി എക്സ് ടി സ്ക്വയർ എന്നൊക്കെ പറയുന്ന കൺട്രോൾ എന്താണെന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? ആദ്യം ബോഡി പാർട്ട് പറഞ്ഞത്, പിന്നീട് നമ്മൾ എന്ത് ചെയ്തു? ഹെഡ് സെക്ഷൻ പറഞ്ഞു. പക്ഷെ നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന സമയത്ത് ഹെഡ് സെക്ഷൻ എഴുതി, പിന്നീടാണ് ബോഡി സെക്ഷൻ എഴുതുന്നത്. അതായത് ഇവിടുന്നാണ് ഈ ഫംഗ്ഷൻ കോൾ ചെയ്യുന്നത്. ഈ ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ ചെയ്യേണ്ട പ്രോഗ്രാമാണ് നമ്മൾ എവിടെ എഴുതുന്നത്? ഹെഡ് പാർട്ടിൽ എഴുതുന്നത്, ഹെഡ് സെക്ഷനിൽ എഴുതുന്നത്. അപ്പോൾ ഈ ഒരു പ്രോഗ്രാം മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി ഇതിൻ്റെ അടുത്തൊരു പ്രോഗ്രാം നമുക്ക് വേറെ, സം ഓഫ് ടു നമ്പേഴ്സ്. നമ്മളെപ്പോഴും പ്രോഗ്രാമൊക്കെ പഠിക്കുമ്പോൾ ആദ്യം നമ്മൾ ചെയ്യുന്നത് സം ഓഫ് ടു നമ്പേഴ്സാണ്. അപ്പോൾ ഇവിടെ നമ്മൾ സ്ക്വയർ ചെയ്തതെന്ന് വെച്ചാൽ ഒരു കൺട്രോൾ കുറക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ സ്ക്വയർ കണ്ട്. ഇനി സം ഓഫ് ടു നമ്പേഴ്സ് ചെയ്യാൻ ഇതിൻ്റെ ഒരു ആദ്യം ഇതിൻ്റെ കോഡൊന്ന് എക്സിക്യൂട്ട് ചെയ്ത് കാണിച്ചാൽ അപ്പോൾ അതാ കണ്ട. എൻ്റർ ദ ഫസ്റ്റ് നമ്പർ, ഇപ്പോൾ 10 കൊടുത്തു. എൻ്റർ ദ സെക്കൻഡ് നമ്പർ, 20 കൊടുത്തു. ക്ലിക്ക് ചെയ്താൽ സമ്മിൽ 31. അപ്പോൾ ഇവിടെ എന്താ? ഇവിടെ 3 ടെക്സ്റ്റ് ബോക്സ് ഉണ്ട്. ഫസ്റ്റ് 2 ടെക്സ്റ്റ് ബോക്സ് 2 നമ്പർ റീഡ് ചെയ്യാനാണ്. മൂന്നാമത്തെ ടെക്സ്റ്റ് ബോക്സിൽ എന്താ? അതിൻ്റെ റിസൾട്ട് പ്രിൻറ്റ് ചെയ്യാനാണ്. എപ്പോഴാണ് അത് റിസൾട്ട് പ്രിൻറ്റ് ചെയ്യപ്പോഴാണ് സം എന്ന് പറയുന്ന ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ. ക്ലിയർ അല്ലേ? ഇനി ഇതെങ്ങനെ ചെയ്യുന്നതാ? ആദ്യം ബോഡി പാർട്ട് ഞാൻ പറയാം. ബോഡി ആദ്യം ഫോം ക്രിയേറ്റ് ചെയ്തു. നെയിം, നമ്മൾ ഓരോ കൺട്രോളിൻ്റെ അതിൻ്റെ മുന്നേ അതിൻ്റെ ഒരു ഷോർട്ട് ഫോം കൊടുത്താൽ നമുക്ക് കൺട്രോൾ പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്യാച്ച് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഫോം ആകുമ്പോൾ എഫ് ആർ എം സം എന്ന് കൊടുത്തു. ഇനി അതിൽ എൻ്റർ ദ ഫസ്റ്റ് നമ്പർ. ഇനി അതിലെന്താ ഇൻപുട്ട് ടൈപ്പ് എന്താണ്? ടെക്സ്റ്റ് ബോക്സ് ആണ്. അതിൻ്റെ നെയിം ഫസ്റ്റ് എൻട്രി ചെയ്യുന്ന ഫസ്റ്റ് നമ്പർ വൺ എൻട്രി ചെയ്യുന്ന ടെക്സ്റ്റ് ബോക്സിൻ്റെ പേര് ടി എക്സ് ടി നം വൺ ആണ്. ഓക്കെ, പിന്നെ അടുത്ത എൻ്റർ ദ സെക്കൻഡ് നമ്പർ. ഇനി അതിൽ ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു ടെക്സ്റ്റ്, അതിൻ്റെ പേര് സെക്കൻഡ് നമ്പർ എൻ്റർ ചെയ്യുന്ന ടെക്സ്റ്റ് ബോക്സിൻ്റെ പേര് ടി എക്സ് ടി നം ടു എന്നാണ്. ഓക്കെ, ബി ആർ കൊടുത്തെന്നാൽ ബ്രേക്ക് ചെയ്യാൻ. ഓക്കെ, സമ്മ് പ്രിൻറ്റ് ചെയ്തു. ഇനി എന്താ സമ്മ് എന്നുള്ള ലേബിൾ പ്രിൻറ്റ് ചെയ്തു. എന്നിട്ട് എന്താ ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു ടെക്സ്റ്റ്, അതെന്താ ടി എക്സ് ടി സം. അപ്പോൾ ഇവിടെ 3 ടെക്സ്റ്റ് ബോക്സാണ്, ടി എക്സ് ടി നം വൺ, ടി എക്സ് ടി നം ടു, ടി എക്സ് ടി സം.
ഇനി അടുത്ത എന്താ ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു ബട്ടൺ വാല്യൂ ഈക്വൽ ടു സം എന്നാണ് ആ ബട്ടണിൽ ഡിസ്പ്ലേ ചെയ്യുന്നത് ഓൺ ക്ലിക്കിൽ എന്ത് പ്രിന്റ് ചെയ്തു എന്ത് വിളിച്ചു ഓൺ ക്ലിക്കിൽ എന്ത് വിളിച്ചു ഷോ സം എന്ന് പറയുന്ന ഫംഗ്ഷനെ വിളിച്ചു ആ ഷോ സം എന്ന് പറയുന്ന ഫംഗ്ഷൻ നമ്മൾ എവിടെ ഡിഫൈൻ ചെയ്യുന്നത് ഹെഡ് സെക്ഷനിലാണ് സ്ക്രിപ്റ്റ് ടാഗ് യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തു നമ്മൾ ഡിഫൈൻ ചെയ്തു ഓക്കെ സ്ക്രിപ്റ്റ് ടാഗ് യൂസ് ചെയ്ത് ലാംഗ്വേജ് ഈക്വൽ ടു ജാവാ സ്ക്രിപ്റ്റ് എന്ന് കൊടുത്തു ഫംഗ്ഷൻ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുക യൂസിങ് ദ കീവേഡ് ഫംഗ്ഷൻ ഫംഗ്ഷൻ്റെ പേര് ഷോ സം നമ്മൾ മൂന്ന് വേരിയബിൾ ഡിക്ലെയർ ചെയ്തത് നമ്പർ വൺ നമ്പർ ടു സം നമ്പർ വൺ ഏതാ ഫസ്റ്റ് ടെക്സ്റ്റ് ബോക്സിലുള്ളത് അപ്പോൾ അതെങ്ങനെ ഡോക്യുമെൻ്റ് ഡോട്ട് ഫോമിൻ്റെ പേര് എഫ് ആർ എം സം ഡോട്ട് TXT num1 ഡോട്ട് വാല്യൂ അപ്പോൾ അതിൽ എൻ്റർ ചെയ്ത വാല്യൂ അതിനെന്താക്കണം അത് സ്ട്രിങ് ആയിട്ടാണ് വരിക അതിനെന്താക്കണം നമ്പർ ആക്കണം അപ്പോൾ നമ്പർ ഓഫ് എന്ന് പറഞ്ഞ് കൊടുത്തു അത് ഏതിൽ സ്റ്റോർ ചെയ്ത് നം വണ്ണിൽ സ്റ്റോർ ചെയ്തു അതേമാതിരി TXT num2 ൽ എൻ്റർ ചെയ്ത വാല്യൂ നം ടൂവിൽ സ്റ്റോർ ചെയ്തു ഇനി എന്ത് ചെയ്യുക സമ്മ് കണ്ടു ഇനി എന്ത് ചെയ്യണം ഈ സമ്മാണ് നമ്മൾ എവിടെ പ്രിൻറ്റ് ചെയ്യേണ്ടത് മൂന്നാമത്തെ ടെക്സ്റ്റ് ബോക്സിൽ വാല്യൂ പ്രോപ്പർട്ടിയിൽ പ്രിൻറ്റ് ചെയ്യണം അപ്പോൾ എന്താ ഡോക്യുമെൻറ്റ് ഡോട്ട് എഫ് ആർ എം സം ഡോട്ട് ടി എക്സ് ടി സം ഡോട്ട് വാല്യൂ ഈക്വൽ ടു സം എന്ന് കൊടുത്തു എന്ത് സമ്മ് കണ്ടു ക്ലിയർ അല്ലേ അപ്പോൾ ദിസ് ഈസ് എന്താണ് സം ഓഫ് ടു നമ്പേഴ്സ് ചെയ്യാനുള്ള കോഡ് അത് ഇപ്പോൾ അതെന്താ ഫോം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത് കണ്ടത് ഫോമും ജാവാസ്ക്രിപ്റ്റും കണ്ടത് ഇപ്പോൾ അതാ ഇപ്പോൾ 25 നെക്സ്റ്റ് 65 സമ്മ് കണ്ടു 90 ക്ലിയർ അല്ലേ ഓക്കെ നിങ്ങൾക്ക് ഇത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അപ്പോൾ ദിസ് ഈസ് സം ഓഫ് ടു നമ്പേഴ്സ് ഇനി അടുത്ത ഒരു പ്രോഗ്രാമും കൂടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം ഇതെന്താ വെച്ചാൽ സം ഓഫ് എൻ നമ്പേഴ്സ് ഇപ്പോൾ നോക്കാം ഇതൊന്ന് എക്സിക്യൂട്ട് ചെയ്ത് കാണിച്ചു തരാം ഇപ്പോൾ സം ഓഫ് ഇപ്പോൾ എൻ്റർ ലിമിറ്റ് 10 എന്ന് കൊടുത്താൽ 1 മുതൽ 10 വരെയുള്ള നമ്പറുകളുടെ സമ്മ് കാണും ദാറ്റ് ഈസ് 1+2+3+4+5+6+7+8+9+10 അപ്പോൾ 55 എന്നുള്ള ആൻസർ കിട്ടും സം ഓഫ് എൻ നമ്പേഴ്സ് നമ്മൾ സി പ്ലസ് പ്ലസ്സിലൊക്കെ ചെയ്യാറുണ്ട് ആ പ്രോഗ്രാം ഓക്കെ ഇതെങ്ങനെയാണ് ഇപ്പോൾ ഇതിലെന്താ ഉള്ളത് ജസ്റ്റ് ഒന്നുകൂടെ എക്സിക്യൂട്ട് ചെയ്ത് കാണിച്ചു തരാം ഇതിലെന്താ ഇപ്പോൾ ഫസ്റ്റ് ഇതിൽ രണ്ട് ടെക്സ്റ്റ് ബോക്സാണുള്ളത് ഒന്നല്ല ലിമിറ്റ് റീഡ് ചെയ്യാൻ ഓക്കെ ഇപ്പോൾ 20 എന്നിടത്ത് ലിമിറ്റ് കൊടുത്താൽ സമ്മ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ എന്താ 20 വരെയുള്ള നമ്പറുകളുടെ സമ്മ് ചെയ്യും ദാറ്റ് ഈസ് 1 മുതൽ 20 വരെയുള്ള നമ്പറുകളുടെ സമ്മ് കണ്ട് ഈ രണ്ടാമത്തെ ടെക്സ്റ്റ് ബോക്സിൽ എന്ത് ചെയ്യും അത് പ്രിൻറ്റ് ചെയ്യും ഓക്കെ ഇത് നോക്കാം ഇപ്പോൾ ഇതിലെന്താ ആദ്യം ഫോം നെയിം ഫോമിൻ നെയിം സ്പെസിഫൈ ദ എഫ് ആർ എം സം എൻറ്റർ ദ ലിമിറ്റ് എന്ന് കൊടുത്തു ഇൻപുട്ട് ടൈപ്പ് ഈക്വൾ ടു ടെക്സ്റ്റ് ബോക്സ് നെയിം എന്താ ടി എക്സ് ടി ലിമിറ്റ് എന്ന് കൊടുത്തു ഓക്കെ ബി ആർ ടാഗ് സമ്മ് ഇൻപുട്ട് അതിൽ ആ സമ്മ് പ്രിൻ്റ് ചെയ്യാത്ത ടെക്സ്റ്റ് ബോക്സാണ് ടൈപ്പ് ഈക്വൾ ടു ടെക്സ്റ്റ് നെയിം എന്താ ടി എക്സ് ടി സം എന്താണ് ടി എക്സ് ടി സം ഈ രണ്ട് കൺട്രോളിൻ്റെ പേരുകളാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് ഓക്കെ ഇനി എന്താ ബട്ടൺ ടൈപ്പ് ബട്ടൺ വാല്യൂ സം ഓൺ ക്ലിക്കിൽ നമ്മൾ എന്ത് ചെയ്തു ഷോ സം എന്ന് പറയുന്ന ഫംഗ്ഷനെ വിളിച്ചു ഇവിടെ ഷോ സം എന്ന് പറയുന്ന ഫംഗ്ഷൻ ജാവാ സ്ക്രിപ്റ്റിൻ്റെ കോഡാണ് അപ്പോൾ സ്ക്രിപ്റ്റിൻ്റെ ഉള്ളിൽ എഴുതി എന്താ ഫംഗ്ഷൻ ഷോ സം വേരിയബിൾ ഡിക്ലെയർ ചെയ്തു നമ്മ് ഒരു വേരിയബിൾ ഐ വേണം അല്ലേ നമ്മ് ലിമിറ്റ് റീഡ് ചെയ്യാനാണ് നമ്മ് ഐ എന്തിനാ ഐ 1 മുതൽ തുടങ്ങണ്ടേ 1 1 1 2 3 എന്ന ലൂപ്പ് വേരിയബിൾ സം ഈക്വൽ ടു 0 എന്ന് ഇനീഷ്യലൈസ് ചെയ്ത് വെച്ചു ഓക്കെ ഇനി നം ഈക്വൽ ടു ഫസ്റ്റ് എന്താ ലിമിറ്റ് എടുത്തു ലിമിറ്റ് എങ്ങനെ എടുക്കുക ഡോക്യുമെൻ്റ് ഡോട്ട് എഫ് ആർ എം സം ആണ് എഫ് ആർ എം സം എന്നുള്ളതാണ് ഫോമിൻ്റെ പേര് ആ പേരാണ് ഇവിടെ യൂസ് ചെയ്തത് അതിൽ ഏതാണ് ടി എക്സ് ടി ലിമിറ്റ് എന്ന് പറയുന്ന ഈ നെയിമിലുള്ള ടെക്സ്റ്റ് ബോക്സ് ആ ടെക്സ്റ്റ് ബോക്സിൻ്റെ വാല്യൂ അതിൽ എൻ്റർ ചെയ്ത വാല്യൂ എന്താ നമ്പറാക്കി കൺവേർട്ട് ചെയ്ത് നമ്മിൽ കൊടുത്തു ഇപ്പം നമ്മിൽ കിട്ടി അത് ഫസ്റ്റ് ടെക്സ്റ്റ് ബോക്സിൽ എൻ്റർ ചെയ്ത വാല്യൂ എന്തിൽ കിട്ടി നമ്മിൽ കിട്ടി ഇനി അത് എന്ത് ചെയ്താൽ മതി ഒരു ലൂപ്പിലിട്ട് കൊടുത്താൽ മതി എവിടെ നിന്ന് കണ്ടാൽ 1 മുതൽ സം ചെയ്യണം അല്ലേ അപ്പോൾ 4i=1 i<= നം i++ നമ്മൾ C++ യൂസ് ചെയ്യുന്ന അതേ സെയിം എന്താ ഫോർ ലൂപ്പ് തന്നെ സം ഈക്വൾ ടു സം പ്ലസ് ഐ അപ്പോൾ എന്ത് ചെയ്തു സമ്മ് എന്ത് ചെയ്തു സം ഫസ്റ്റ് 0 ആണ് 0+1 പിന്നെ 1+2 1 2 പിന്നെ അതെന്താ +3+4 അങ്ങനെ ഓരോ പ്രാവശ്യം ലൂപ്പ് വേരിയബിൾ ഇൻക്രിമെൻറ്റ് ചെയ്യുമ്പോൾ സമ്മ് അങ്ങനെ ആഡ് ചെയ്ത് വരും അത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം ഡോക്യുമെൻറ്റ് ഡോട്ട് എഫ് ആർ എം സം ഈ എഫ് ആർ എം സം ഡോട്ട് ടി എക്സ് ടി സം ഇതാണ് സെക്കൻഡ് ടെക്സ്റ്റ് ബോക്സിൻ്റെ പേര് ടി എക്സ് ടി സം ഡോട്ട് വാല്യൂ അതിലേക്ക് എന്ത് കൊടുത്താൽ മതി സം എന്ന് പറയുന്ന വേരിയബിൾ കൊടുത്താൽ മതി ഇനി ഇതൊന്ന് എൻ്റർ ചെയ്താൽ ഇപ്പോൾ അതാ അപ്പോൾ എന്താ 25 സമ്മ് കൊടുത്തു 325 എന്ന് പറയുന്ന സമ്മ് കിട്ടി ഐഡി കിട്ടിയോ അപ്പോൾ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ടെക്സ്റ്റ് ബോക്സിന് എന്ത് പേരാണോ കൊടുക്കുന്നത് ആ പേരാണ് നമ്മളിവിടെ ആക്സസ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് പിന്നെ ആ ടെക്സ്റ്റ് ബോക്സിനെ ആക്സസ് ചെയ്യണമെങ്കിൽ അത് ഏത് ഫോമിലാണ്
നിൽക്കുന്നതെന്ന് ആ ഫോം ഏതിലാണ്? ഡോക്യുമെൻറ്റിലാണ്. അപ്പോൾ ഡോക്യുമെൻ്റ് ഡോട്ട്, ഇത് എല്ലാത്തിലും സെയിം, ഡോക്യുമെൻ്റ് ഡോട്ട്, ദെൻ ഫോമിൻ്റെ പേര് ഡോട്ട്, ടെക്സ്റ്റിൻ്റെ പേര് ഡോട്ട്, വാല്യൂ. ക്ലിയർ അല്ലേ? നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇവിടെ നമ്മൾ യൂസ് ചെയ്ത ഇവൻ്റൊക്കെ ഏതാണ്? ഓൺ ക്ലിക്ക് ഇവൻ്റാണ്. ഏതാണ്? ഓൺ ക്ലിക്ക് ഇവൻ്റാണ്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമ്മൾ ഈ ഒരു പ്രോഗ്രാം ചെയ്ത് കണ്ടിരുന്നു, നമ്മൾ സം ഓഫ് എൻ നമ്പേഴ്സ് ചെയ്ത പ്രോഗ്രാം കണ്ടിരുന്നു. ഓക്കെ, ഇതിൽ നമ്മൾ ഫംഗ്ഷനെ നമ്മൾ ഹെഡ് പാർട്ടിൽ ഡിഫൈൻ ചെയ്തു. ഫംഗ്ഷൻ എന്താ, എവിടെ നിന്ന് വിളിച്ചു? ബോഡിയിൽ നിന്ന് വിളിച്ചു. ഓൺ ക്ലിക്ക് ഈവൻറ്റിൽ നമ്മൾ വിളിക്കുകയൊക്കെ ചെയ്തു. ഓക്കെ, ഇനി നമ്മൾ ആ ഒരു ചാപ്റ്ററിലെ ലാസ്റ്റ് ടോപ്പിക്ക്, നമ്മൾ ജാവാസ്ക്രിപ്റ്റ് കോഡ് ആഡ് ചെയ്യുന്നതിനുള്ള ഡിഫറെൻ്റ് പൊസിഷൻ പറഞ്ഞിരുന്നു. അതായത് നമ്മൾ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നത് നമുക്ക് എന്താ, ഹെഡ് സെക്ഷനിൽ ഡിഫൈൻ ചെയ്യുക, അതുപോലെ തന്നെ ബോഡി സെക്ഷനിൽ ഡിഫൈൻ ചെയ്യുക എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് നമുക്ക് ജാവാസ്ക്രിപ്റ്റ് ഫയൽ ഒരു എക്സ്റ്റേണൽ ഫയലായിട്ട് സേവ് ചെയ്യാം. എങ്ങനെ? ഒരു എക്സ്റ്റേണൽ ഫയൽ. ഇനി ഇതേ പ്രോഗ്രാം തന്നെ ഒരു നമ്മൾ ഇതേ പ്രോഗ്രാം തന്നെ ജാവാസ്ക്രിപ്റ്റ് കോഡ് ഒരു എക്സ്റ്റേണൽ ഫയലായിട്ട് സേവ് ചെയ്തിരിക്കുകയാണ്. ഇവിടെ നിങ്ങൾക്ക് കണ്ടാലറിയും, ആ സമ്മ് കാണാനുള്ള പ്രോഗ്രാം തന്നെ, സം ഓഫ് എൻ നമ്പേഴ്സ് കാണാനുള്ള പ്രോഗ്രാം, അല്ല ഫംഗ്ഷൻ ഡെഫിനിഷൻ മാത്രം എടുത്ത് ഞാൻ എന്ത് ചെയ്തു, സം ഡോട്ട് ജെ എസ് എന്ന് പറയുന്ന ഒരു ഫയൽ ഒരു കറണ്ട് ഫോൾഡറിൽ സേവ് ചെയ്തു. ഡെസ്ക് ടോപ്പിൽ തന്നെയാണ് സേവ് ചെയ്തിട്ടുള്ളത്, സം ഡോട്ട് ജെ എസ്. ഓക്കെ, ഇനി ഇതിനെ ഞാൻ ഇവിടെ ഈ നമ്മളുടെ നമ്മളെ എച്ച് ടി എം എൽ ഫയലിലോട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ ഇങ്ങോട്ട് കണക്ട് ചെയ്യണം. ഓക്കെ, ഇപ്പോൾ നോക്കുക അത് എങ്ങനെ ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. ദാറ്റ് ഈസ് സ്ക്രിപ്റ്റ്. അപ്പോൾ ഇത് മാത്രമേ വ്യത്യാസമുള്ളൂ. ഇപ്പോൾ ഫോം ഡിസൈനിങ് ഒക്കെ സെയിം തന്നെയാണ്, എന്തേ വ്യത്യാസമുള്ളൂ വെച്ചാൽ ഇപ്പോൾ നമ്മളിവിടെ സ്ക്രിപ്റ്റ് ടാഗ് എഴുതി അതിന് ടൈപ്പ്, അതിൻ്റെ ടൈപ്പ് ആട്രിബ്യൂട്ട് എന്താണ്, ജാവാസ്ക്രിപ്റ്റ് ഫയലാന്ന് പറയാൻ എന്താണ് ടെക്സ്റ്റ് സ്ലാഷ് ജാവാസ്ക്രിപ്റ്റ് എന്ന് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് അതിൻ്റെ എസ് ആർ സി ആട്രിബ്യൂട്ട് എന്താണ് സോഴ്സ് ആട്രിബ്യൂട്ട്, ആ ഫയലിൻ്റെ പേര് കൊടുക്കുക. സം ഡോട്ട് ജെ എസ് എന്ന് പറയുന്ന ഈ ഫയൽ എന്ത് ചെയ്യുക, ഇവിടെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുക. നമ്മൾ പിന്നെ സി പ്ലസ് പ്ലസ്സിലൊക്കെ വെവ്വേറെ ഹെഡർ ഫയൽ, വെവ്വേറെ ഫയലുകൾ, പിന്നെ എന്ത് ചെയ്യും, വെവ്വേറെ ഫംഗ്ഷന് ഓരോരോ ഫയലുകളിൽ ക്രിയേറ്റ് ചെയ്ത് അതൊക്കെ ഹെഡർ ഫയലായിട്ട് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യും. എന്നതുപോലെ ഇവിടെ നമുക്ക് എന്ത് ചെയ്യുക, ജാവാസ്ക്രിപ്റ്റ് കോഡിനെ നമുക്ക് എന്ത് ചെയ്യുക, സെപ്പറേറ്റ് ഫയലാക്കി നിർത്താം. ആ ഫയലിനെ നമുക്ക് എന്ത് ചെയ്യുക, നമ്മൾ എച്ച് ടി എം എൽ ഫയലിൽ എന്ത് ചെയ്യുക, ലിങ്ക് ചെയ്യുക, ഇൻക്ലൂഡ് ചെയ്യുക. നമ്മൾ സി പ്ലസ് പ്ലസിൽ ഇൻക്ലൂഡ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ വാക്ക് ഉപയോഗിക്കുക. ഇവിടെ നമുക്ക് എന്താ സ്ക്രിപ്റ്റ് ടാഗ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യുക, ആ ഫയലിനെ സം ഡോട്ട് ജെ എസ് എന്ന് പറയുന്ന ഫയലിനെ നമുക്ക് എന്ത് ചെയ്യുക, ഇതിൽ നിന്ന് വിളിക്കാൻ പറ്റും. ഇപ്പം ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക, സം ഡോട്ട് ജെ എസ് എന്ന് പറയുന്ന ഈ ജാവാസ്ക്രിപ്റ്റ് ഫയലിലാണ് ആക്ച്വലി ഏതുള്ളത്, ഈ ഷോ സം എന്ന് പറയുന്ന ഫംഗ്ഷൻ കിടക്കുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ ഓൺ ക്ലിക്കിൽ ഷോ സം എന്ന് പറയുന്ന ഫംഗ്ഷനെ വിളിക്കണമെങ്കിൽ എവിടെ പോകണം, സം ഡോട്ട് ജെ എസിൽ പോകണം. ആ സം ഡോട്ട് ജെ എസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ ജാവാസ്ക്രിപ്റ്റ് ഫയലാണ് നമ്മൾ എന്ത് ചെയ്തത്, നമ്മൾ എസ് ആർ സി വെച്ചിട്ട് എന്ത് ചെയ്തത്, പിന്നെ ഇത് ഇതിലോട്ട് സെറ്റ് ചെയ്ത് വെച്ചത്. ക്ലിയർ അല്ലേ? അപ്പോൾ ഇത് മാത്രമേ വ്യത്യാസമുള്ളൂ, എന്താ സ്ക്രിപ്റ്റ് ടൈപ്പ് ഈക്വൽ ടു ടെക്സ്റ്റ് സ്ലാഷ് ജാവാസ്ക്രിപ്റ്റ്, അതായത് ടൈപ്പ് ആട്രിബ്യൂട്ട് ഓഫ് സ്ക്രിപ്റ്റ് ടാഗ്. ഓക്കെ, അതായത് എന്താ ജാവാസ്ക്രിപ്റ്റ് ഫയലാണെന്ന് പറഞ്ഞു. പിന്നെന്താണ്, നമ്മൾ ഏത് ജാവാസ്ക്രിപ്റ്റ് ഫയലാണോ അതിൻ്റെ യു ആർ എൽ പറയാം. കറണ്ട് ഫോൾഡറാണ് നമുക്ക് ആ ഫയൽ നെയിം മാത്രം മതി. അപ്പോൾ അവിടെ സം ഡോട്ട് ജെ എസ്ലുകൾ നോക്കി നോക്കാം. ഇവിടെ നമ്മൾ എഴുതുമ്പോൾ ഇത് സ്ക്രിപ്റ്റിൻ്റെ ഉള്ളിലൊന്നും എഴുതണ്ട, അതാണ് എൻ്റെ ഒരു വ്യത്യാസം. ഓക്കെ, സ്ക്രിപ്റ്റിൻ്റെ ഉള്ളിൽ എഴുതണ്ട, ഈ ജാവാസ്ക്രിപ്റ്റിൻ്റെ ആ ഫംഗ്ഷൻ കോഡ് മാത്രം എഴുതിയാൽ മതി. ഇനി ഇതിവിടെ വർക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ എക്സ്റ്റേണൽ, ഈ ഫയലിൻ്റെ പേര് എക്സ്റ്റേണൽ സം ഡോട്ട് എച്ച് ടി എം എൽ എന്ന് പറഞ്ഞിട്ടാണ്. ഇതൊന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കുക. എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ എൻ്റർ ദ ലിമിറ്റ് എന്ന് പറഞ്ഞു, അതിലെന്താ 15 എന്ന് പറഞ്ഞു സമ്മ ക്ലിക്ക് ചെയ്താൽ ഇതാ 120. ഇനി അതിൽ 10 കൊടുത്താൽ എത്ര, സമ്മ കൊടുത്ത് എത്ര, 55. അപ്പോൾ ഈ 55 ഈ സമ്മ കണ്ടത് ഈ ഷോസം എന്ന് പറയുന്ന ഫംഗ്ഷൻ വിളിച്ചിട്ടാണ്. ഈ ഷോസം എന്ന് പറയുന്ന ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ജാവാസ്ക്രിപ്റ്റിൻ്റെ വേറെ സെപ്പറേറ്റ് ഫയലായിട്ടാണ്. ആ ഫയൽ നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ യൂസ് ചെയ്തു. ഇതിന്ന് ഈ ഇനി ഈ കോഡൊന്നും ഞാൻ പറയാൻ നിൽക്കുന്നില്ല. ഇത്തരത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജാവാസ്ക്രിപ്റ്റ് കോഡ് എച്ച് ടി എം എല്ലിലോട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻസേർട്ട് ചെയ്യാൻ പറ്റും, ആഡ് ചെയ്യാൻ പറ്റും.
അപ്പോൾ മൂന്ന് ടൈപ്പിലാണ് നമുക്ക് ആഡ് മൂന്ന് ടൈപ്പിലാണ് നമുക്ക് ജാവാസ്ക്രിപ്റ്റ് കോഡ് HTML ആഡ് ചെയ്യാൻ പറ്റുക. ഒന്ന് ഹെഡ് സെക്ഷനിൽ നമുക്ക് എന്ത് ചെയ്യാം, മറ്റേത് എന്താണ് ബോഡി സെക്ഷനിൽ ചെയ്യാം, മൂന്നാമത്തത് എന്താണ് ജാവാസ്ക്രിപ്റ്റിൻ്റെ ഒരു സെപ്പറേറ്റ് ഫയലിൽ ചെയ്തിട്ട് ആ ഫയലിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടുന്ന് പിന്നെ SRC അട്രിബ്യൂട്ട് വെച്ചിട്ട് പിന്നെ സെറ്റ് ചെയ്തിട്ട് വിളിക്കാൻ പറ്റും. ഓക്കെ, ഈയൊരു കൺസെപ്റ്റ് നമ്മൾ തിയറി ക്ലാസ്സിൽ പറഞ്ഞിട്ടില്ല, നമ്മൾ മനഃപൂർവ്വം പറയാതിരുന്നതാണ്. ഇത് ഇവിടുന്ന് കാണിച്ചു തരുന്നതാണ് നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവാൻ നല്ലത്, എളുപ്പമായിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അവിടെ പറയാഞ്ഞത്. ഇപ്പോൾ നമ്മൾ പ്രാക്ടിക്കൽ കൂടെ നിങ്ങൾ കണ്ടു എന്ന് വിശ്വസിക്കുന്നു. ഇതോടുകൂടി നമ്മൾ ജാവാസ്ക്രിപ്റ്റ് എന്ന് പറയുന്ന ഈ ടോപ്പിക്ക് ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങളുടെ സിലബസിലുള്ള ജാവാസ്ക്രിപ്റ്റിൻ്റെ എല്ലാ ഭാഗവും നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്തത് പോകാനുള്ള DBMS, SQL, അതുപോലെ തന്നെ കമ്പ്യൂട്ടർ സയൻസ് ആയിരിക്കും PHP ഒക്കെയാണ് പോകാനുള്ളത്. നിങ്ങളെല്ലാവരും ഇത് ഈ ക്ലാസ് കംപ്ലീറ്റ് കേൾക്കുക. നിങ്ങൾ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒരിക്കൽ കൂടി നിങ്ങളോടെല്ലാവരോടും സബ്സ്ക്രൈബ് ചെയ്യാൻ പിന്നെ റിക്വസ്റ്റ് ചെയ്യാണ്. നിങ്ങൾ ആ ബെൽ ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്, എന്നാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടിക്കോളും. താങ്ക് യു. അപ്പോൾ നിങ്ങളെല്ലാവരും നന്നായിട്ട് പഠിക്കുക.